Thank you.
നമസ്കാരം പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാപ്തി മണൽത്തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ എത്രയോ സുന്ദരമായ വരികൾ അതെ അത്രയും സുന്ദരമാണ് നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് പരശുരാമൻ മഴുവരഞ്ഞു നേടിയ കേരളം അനിതര സാധാരണമായ പ്രകൃതി ഭംഗിയും വശ്യമായ പച്ചപ്പുമെല്ലാം കേരളത്തിലേക്ക് ലോകശ്രദ്ധയെ ആകർഷിക്കുകയാണ് ഇന്നിതാ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണത്തെ വരവേൽക്കാൻ നാം ഏവരും ഒരുങ്ങുകയാണ് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറച്ച് മനസ്സുകളിൽ നേരിന്റെയും നന്മയുടെയും സന്ദേശം പകർന്ന് വീണ്ടും ഒരു ഓണക്കാലം കോവിഡ് എന്ന മഹാമാരി നമ്മെ ഏൽപ്പിച്ച ആഘാതം വിട്ടുമാറിയിട്ടില്ലെങ്കിലും പരിമിതമായ സാഹചര്യങ്ങളിലും നിയന്ത്രണങ്ങൾക്ക് വിധേയമായും ആഘോഷങ്ങൾക്കൊപ്പം ഒത്തുചേരുകയാണ് നമ്മൾ അത്തം നാളിൽ തുടങ്ങി 10 ദിനങ്ങൾ നീളുന്ന ഓണാഘോഷം പൂവിളിയും പൂക്കളിയും പുലികളിയും അങ്ങനെ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നും നമ്മുടെ മനസ്സിനെ ആഹ്ലാദത്തിൽ ആഴ്ത്തുകയാണ് മഹാബലി തമ്പുരാന്റെ വരവും ഓണസദ്യയും അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഓണവിശേഷങ്ങൾ ഏറെയാണ് ഇന്നിതാ നമ്മൾ വി പി എസ് ലേക് ഷോർ കുടുംബവും ഓണാഘോഷത്തിന്റെ ആവേശത്തിലാണ് വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ ഒരുക്കുന്ന ഈ വർഷത്തെ ഓണാഘോഷ കാഴ്ചകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ഓണവിരുന്നിൽ നിങ്ങൾക്കൊപ്പം ഞാൻ അപ്പോസ് ഞാൻ രാഖി നമുക്ക് എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചു തുടങ്ങാം അതെ അപ്പോസ് ഈശ്വര പ്രാർത്ഥന നന്മ കേൾക്കുവാൻ കാതുകൾ നൽകി നീ നന്മ ചെയ്യാൻ കരങ്ങളും നൽകി നീ നന്മ ചെയ്തിടാനേകൂ നീ നൽവരം നന്മ തൻ നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിന് ഭദ്രദീപം കൊളുത്തുന്ന ചടങ്ങാണ് ഇനി അതിലേക്ക് നമ്മുടെ മഹത് വ്യക്തിത്വങ്ങളെ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഏവരുടെയും ബഹുമാനായ സിഇഒ ശ്രീ എസ് കെ അബ്ദുള്ള അവർക്ക് ഒപ്പം നമ്മുടെ ഏവരുടെയും ബഹുമാനായ ഡോക്ടർ മോഹൻ മാത്യു സർ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മഹത് വ്യക്തിത്വങ്ങളെ ഈ ഒരു ചടങ്ങിന് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം വഹിക്കാം നമ്മുടെ ഓണാഘോഷ കാഴ്ചകൾക്ക് ഇത്തവണത്തെ ഓണ വിരുന്നിനാണ് ഭദ്രദീപം കൊളുത്തി ഈ വേദിയിൽ തുടക്കമാവുന്നത് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സീനിയർ ഡോക്ടേഴ്സായ ഡോക്ടർ ലാസ് ചാണ്ടി ഡോക്ടർ സേവ്യർ ജോണിനേക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്
Thank you so much. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷ കാഴ്ചകൾക്ക് ഓണവിരുന്നിന് ഗംഭീരമായ തുടക്കമായിരിക്കുകയാണ്. രാഖി, നമ്മൾ പറഞ്ഞതുപോലെ ഇത്തവണത്തെ ഓണവിരുന്ന് ഇവിടെ തുടക്കമായിരിക്കുകയാണ്. രാഖി, നമ്മളെല്ലാവരും അറിയുന്ന പോലെ തന്നെ ഇത്തവണ കോവിഡ് പാലിച്ച്, കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഈ ഒരു ഓണ കാഴ്ച നമ്മുടെ ലേക്ഷോറിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് എല്ലാവരും ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ യൂട്യൂബിൽ ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ വർഷങ്ങളിലും ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നിറയെ ആൾക്കാരുണ്ടാവും, പക്ഷെ പല ആൾക്കാർക്കും ഈ ഒരു പ്രോഗ്രാം നേരിട്ട് കാണാൻ പറ്റാറില്ല. പക്ഷെ ഇത്തവണ ലൈവ് സ്ട്രീമിംഗിലൂടെ എല്ലാവർക്കും ലേക്ഷോറിന്റെ പല ഭാഗങ്ങളിലിരുന്ന എല്ലാ സ്റ്റാഫിനും കാണാൻ പറ്റുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് അല്ലേ രാഖി? അതെ, ശരിയാണ് ബോസ്. അതെ, അങ്ങനെ ഒരു പ്രത്യേകത ഇത്തവണ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു വലിയ കലാവിരുന്നാണ് ഇവിടെ കാത്തിരിക്കുന്നത് അല്ലേ? അതെ ബോസ്. അപ്പൊ രാഖിയോട് ചോദിക്കട്ടെ, ഈ ഓണം എന്ന് പറയുമ്പോ രാഖിക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്താണ്? അതിപ്പോ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം എത്തുക ഒന്നുകിൽ ഓണക്കോടി അല്ലെങ്കിൽ ഓണ സദ്യ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പെൺപിള്ളേരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുക അല്ലെങ്കിൽ വായിലേക്ക് നന്നായിട്ട് ചാപ്പടടിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഓർമ്മ വരുന്നത് അല്ലേ? അതിപ്പോ അത് കൊള്ളാലോ, ഞങ്ങൾ പെൺകുട്ടികളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ എങ്ങനെയാ? അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന് പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് ഓണക്കാലത്ത് നല്ല ഉശിരുള്ള വടം വലിയും, പിന്നെ നല്ല കൈകൊട്ടിക്കളി, പിന്നെ ഓണക്കാലത്ത് നല്ല തിയേറ്ററിൽ ഓടുന്ന നല്ല മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ മമ്മൂക്കിയുടെ ഒക്കെ നല്ല സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണ കാലത്ത് മിസ് ചെയ്യുന്നത് അത്തരം സൂപ്പർ സ്റ്റാർ ഫിലിംസ് ആണെന്ന് പറയാം. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓണക്കാലത്തിന്റെ നല്ല അയവർക്കുന്ന ഓർമ്മകൾ എന്ന് പറയുന്നത്. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ അപ്പൂസ് വിട്ടുപോയി. വിട്ടുപോയതല്ല, ശരിക്കും പറഞ്ഞാൽ കാണാൻ പോകുന്ന പൂരം എന്തിനാണ് പറഞ്ഞറിയിക്കുന്നത്. ഈ ഒരു ഓണക്കാലത്ത് 14 ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തിയാക്കിയിട്ട് ഒരു അതിഥി നമ്മുടെ ഈ ഓണ വിരുന്നിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതാരാന്ന് മനസ്സിലായോ? അത് മനസ്സിലായി എന്ന് എനിക്കറിയാം. രാഖിക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാ അതിഥികൾക്കും ഈ ഒരു ലൈവ് പ്ലാറ്റ്ഫോമിലൂടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വരെ മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ ഈ ഓണ വിരുന്നിനെ എല്ലാ പ്രാവശ്യവും ലേക്ഷോറിൽ എത്താറുള്ള അതിഥി ഇത്തവണയും കോവിഡ് ആയിട്ട് കൂടി മുടങ്ങാതെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഓണ വിരുന്നിന് സാക്ഷ്യം വഹിക്കാനായിട്ട് നമുക്ക് ഇങ്ങോട്ട് സ്വാഗതം ചെയ്താലോ? സ്വാഗതം ചെയ്യാം. നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ പുറത്തെത്തിയിരിക്കുന്ന, ഇനി അകത്തോട്ട് കടക്കാൻ പോകുന്ന നമ്മുടെ സ്വന്തം മഹാബലി തമ്പുരാന വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ ഗായക സംഘത്തിന്റെ ഉശിരൻ ആർപ്പോ വിളിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ മഹാബലി തമ്പുരാനെ. അപ്പോ ആർപ്പോ വിളി മുഴങ്ങട്ടെ. ദാ മഹാബലി തമ്പുരാൻ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. എല്ലാരും ഒന്ന് അനുഗ്രഹിച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മഹാബലി തമ്പുരാൻ വേദിയിലേക്ക് വരികയാണ്. എല്ലാവരും അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കൊറോണ കാലത്ത് ഞങ്ങൾക്ക് മഹാബലി തമ്പുരാനോടുള്ള ഏറ്റവും വലിയൊരു അപേക്ഷ എന്ന് പറയുന്നത് ഈ ഒരു കൊറോണ വൈറസിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് തുരത്തി തരണം എന്നുള്ളതാണ്. മഹാബലി തമ്പുരാൻ വേദിയിലേക്ക് വരില്ലേ? ഞങ്ങളുടെ ഈ വേദി ഒന്ന് ധന്യമാക്കി തന്നിട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ വിനീതമായിട്ടുള്ള അപേക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ മഹാബലി തമ്പുരാന്റെ അനുഗ്രഹം ഞങ്ങൾക്കും വേണം. ഈ ഒരു ഓണക്കാലത്ത് ശരിക്കും ഇത്തവണ മഹാബലി തമ്പുരാന്റെ അനുഗ്രഹം ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷം ഈ ഒരു ഓണ വിരുന്നിൽ ലേക്ഷോറിൽ എത്തിയത്, വളരെ സന്തോഷം. അപ്പൊ ഈ പരിപാടിയെ കണ്ടിട്ടല്ലേ പോകുള്ളൂ, എല്ലാ പരിപാടിയും കാണില്ലേ? അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു ഇരിപ്പിടം ഉണ്ട് താങ്കൾക്ക്, അവിടെ ഇരുന്നാലും സന്തോഷം. അപ്പോ രാഖി, നമ്മുടെ ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ ഓൺലൈനിലൂടെയും നേരിട്ടും പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത്. ഇത്തവണ ഒരുപാട് പേര്, സാധാരണ ഒരു ഗസ്റ്റൊക്കെയാണ് ഓണം സെലിബ്രേഷന് വരാറ്, ഇത്തവണ ഒന്നിലധികം ആൾക്കാർ നമ്മുടെ ഈ ഓണം സെലിബ്രേഷനിൽ കൂട്ടുചേരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലൊരു അതിഥിയെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെട്ടാലോ? പരിചയപ്പെടാം. ലക്ഷ്വറുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു ഗസ്റ്റാണ്. മാത്രമല്ല എന്താ പറയുക, ഒരു വലിയൊരു ഫിലിം ഡയറക്ടറാണ്. വലിയ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ഫിലിംസ് അല്ലാതെ തന്നെ ഫീച്ചർ ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുള്ള, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരേ കടൽ എന്ന് പറയുന്ന ഒരു സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. മീര ജാസ്മിൻ തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് ഒരേ കടൽ എന്ന് പറയുന്നത്. ആ സിനിമയിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ് മൊത്തം തെളിയിച്ച ശ്യാമപ്രസാദ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ ലേക്ഷോർ ഓണം സെലിബ്രേഷനിൽ നമ്മോടൊപ്പം ഒത്തുചേരുന്നത്. അപ്പം നമുക്ക് വീഡിയോ കോളിലോട്ട് നോക്കാം. ഓക്കെ. കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ലേക്ഷോർ ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റിൻ്റെയും
സ്റ്റാഫിൻ്റെ ഒക്കെ അക്കമഴിഞ്ഞിട്ടുള്ള സ്നേഹവും സഹകരണവും അനുഭവിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. ഒരു ഫിലിം മേക്കർ എന്നുള്ള എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ആതുരാലയങ്ങൾ സന്ദർശിക്കാനും ഒക്കെ അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അതിനോടൊക്കെ കിടപിടിക്കുന്ന രീതിയിൽ, ഒരുപക്ഷെ പല അർത്ഥത്തിൽ അതിനേക്കാളും മികച്ച രീതിയിൽ, ലേക്ക് ഷോർ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറയുന്നൊരു ശരിക്കൊരു സത്യമാണ്. അത് ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ മുതൽ കാൻറ്റീനിലെ സ്റ്റാഫ് വരെയുള്ള, സെക്യൂരിറ്റി വരെയുള്ള ആളുകളിൽ നിന്നും ആ ഒരു പ്രൊഫഷണലിസവും സഹകരണ മനോഭാവവും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അത് ഒരു ഹോസ്പിറ്റലിൽ ഇറനാൾ ചെലവഴിക്കേണ്ടി വരുന്നൊരാൾക്ക് അത് എത്രമാത്രം ഹൃദ്യമായിട്ടുള്ള, എത്രമാത്രം വിലപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത് നിങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്, വളരെ ആഹ്ലാദകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഈ സ്റ്റാഫിൻ്റെ കൂട്ടായ്മ ഈ ഓണക്കാലത്തെ അഭിമുഖീകരിക്കുന്നു. ഒരുപാട് നാട് മുഴുവൻ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അതൊരു പ്രത്യാശയുടെ കാര്യമായിട്ടാണ്. പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ അവിടുത്തെ സന്ദർശകർക്ക് കൊടുക്കുന്നത് പ്രത്യാശയുടെ ഒരു അനുഭവമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നു. അത് ഈ ഓണാഘോഷത്തിൻ്റെ ആഹ്ലാദത്തിലൂടെ വെളിവാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ സ്നേഹം നിങ്ങൾക്ക് എല്ലാവർക്കും, ഓണാശംസകൾ എൻ്റെ ഹൃദയത്തിൽ നിന്നും വരുന്നു. എല്ലാവർക്കും നമസ്കാരം, നല്ലത് വരട്ടെ. ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഒരു വേദിയിലേക്ക് എല്ലാ വിശിഷ്ടാതിഥികളെയും ഒപ്പം ലേക്ക് ഷോറിൻ്റെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും ഈ ഓണ വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമ്മുടെ ഈ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മളോട് ഓണ സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനായ CEO ശ്രീ SK അബ്ദുള്ള സാറിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനും ഒപ്പം നല്ലൊരു ഓണ സന്ദേശം നമുക്ക് കൈമാറുന്നതിനും വേണ്ടിയിട്ട്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നമ്മുടെ ബഹുമാന്യനായ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശംഷീർ വയലിൽ അയച്ചു തന്ന ഒരു വീഡിയോ ക്ലിപ്പ് സന്ദേശം ചില ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ പോയി. ഇപ്പോൾ ലൈവിൽ വരാൻ പറ്റാത്ത വിധം അദ്ദേഹം അതിപ്രധാനമായൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങളറിയിക്കുവാൻ എന്നെ ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ആശംസകൾ ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അതിജീവനത്തിനായി പൊരുതാൻ തുടങ്ങിയതിന് ശേഷം ഇത് രണ്ടാമത്തെ ഓണമാണ് വന്നെത്തിയിരിക്കുന്നത്. കോവിഡ് മഹാമാരിയുമായുള്ള പോരാട്ടത്തിനിടയിൽ കഴിഞ്ഞ വർഷം നമുക്ക് ആഘോഷങ്ങളെയും കൂട്ടായ്മകളെയും മനഃപൂർവ്വം മറന്നുകളയേണ്ടി വന്നിരുന്നു. എന്നാൽ ഇക്കറി നാം ആ പോരായ്മ ഈ വെർച്വൽ സെലിബ്രേഷൻ വഴി നികത്തുകയാണ്. ഈ ഓണം നമുക്ക് നഷ്ടപ്പെട്ട സന്തോഷങ്ങൾ തിരികെ കൊണ്ടുവരട്ടെ. ഡോക്ടർ സേവിയർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് മഹാമാരി നമ്മളെ പിടികൂടുന്നതിന് മുമ്പ് ഈ ഓഡിറ്റോറിയത്തിൽ നടക്കാറുള്ള പരിപാടികൾക്ക് ഇവിടെ ചെന്ന് ഇവിടെ എത്തിപ്പെടാൻ വളരെയേറെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടായിരുന്നു. അടുത്ത വർഷമെങ്കിലും നമുക്ക് നിറഞ്ഞ സദസ്സിൽ, നിറഞ്ഞ ഓഡിറ്റോറിയത്തിൽ ആ വിധത്തിലുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും നടത്താൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. തുല്യത അല്ലെങ്കിൽ സമത്വം എന്ന ആശയം ഊട്ടിയുറപ്പിക്കുന്ന ആഘോഷമാണ് ഓണം. മനുഷ്യരെല്ലാവരും ഒന്നാണ്. ജാതിമത വ്യത്യാസമില്ലാതെ, വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പ്രായത്തിൻ്റെയോ പണത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ പേരിൽ വിവേചനം കാട്ടാതെ,
രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ മാറ്റിവെച്ച് തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ മാനേജറെന്നോ എംപ്ലോയിയെന്നോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഉത്സവമാണ് ഓണം. ഈ ഉത്സവം നമ്മളെ, ഈ ആഘോഷം നമ്മെ അത് ഓർമ്മിപ്പിക്കട്ടെ. നാം ഓരോരുത്തരും ഓരോ ചുവടും വെക്കേണ്ടത് ഒത്തൊരുമ എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാവണം. അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഇക്കാലത്ത് ആ ലക്ഷ്യത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. നമ്മളിൽ ഒരാളുടെ പ്രവർത്തനം തെറ്റായാൽ അതിൻ്റെ മൂല്യം നഷ്ടമാകും. അവനവനിലേക്ക് ചുരുങ്ങാതെ വിശാലമായ ഒരു ലോകം മുന്നിലുണ്ടെന്നും ആ ലോകത്ത് ഏവരും സന്തോഷമായി ജീവിക്കാൻ നമ്മളാൽ കഴിയുന്നത് ചെയ്യണമെന്നും തിരിച്ചറിയുക. സാഹോദര്യം എന്നതിൻ്റെ അർത്ഥം ജീവിതത്തിലേക്ക് പകർത്തുക. നന്മയുടെയും സമൃദ്ധിയുടെയും സമത്വത്തിൻ്റെയും ആഘോഷമായ ഓണം ആ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്തൊക്കെ സംഘർഷങ്ങളും വൈഷമ്യങ്ങളും ഉണ്ടായാലും അതിനുമപ്പുറം പ്രത്യാശയുടെ ഒരു ചിങ്ങപ്പുലരി നമ്മെ കാത്തിരിപ്പുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ആ പ്രത്യാശയുടെ വെളിച്ചം തന്നെയാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതീക്ഷയുടെ കരുതലിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഈ ദിനത്തിൽ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് സാഹോദര്യവും സമത്വവും സ്നേഹവും ഊട്ടിയുറപ്പിക്കുവാനുള്ള സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച്. ആഘോഷങ്ങൾക്ക് തിരി തെളിഞ്ഞു. ഇനി പറ ഓണത്തിന് എന്താ പരിപാടി? ഈ ഓണം എന്നും മനസ്സിൽ മായാത്തൊരു ഓർമ്മയായി നിലനിൽക്കുന്ന പോൽ ഒരു വൻ കലാവിരുന്നാണ് ഇന്നിവിടെ അരങ്ങേറാൻ പോകുന്നത്. അതെ, VPS ലേക്ഷ്വർ ഹോസ്പിറ്റൽ സ്റ്റാഫ് അണിയിച്ചൊരുക്കുന്ന ഓണം കലാവിരുന്നിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. അല്ല രാഹി, സ്വന്തമായിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ പരിപാടിക്ക് ആളെ ഇറക്കിയിട്ടുണ്ടെന്ന് കേട്ടു, എന്താ സംഭവം? ഈ കലാവിരുന്നിന് തുടക്കം കുറിക്കാൻ ലേക്ഷ്വറിന്റെ അഭിമാനം എന്ന് പറയാവുന്ന ഒരു അത്യുഗ്രൻ ഡാൻസ് ടീമിനെയാണ് പൂസ് ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്താണല്ലോ സംഭവം? തകർക്കും. കേരളത്തിന്റെ തനത് സംസ്കാരം പ്രതിഫലിക്കുന്ന നൃത്ത വിസ്മയമാണ് വേദിയിൽ നമുക്ക് മുൻപിലേക്ക് രശ്മിയും സംഘവും. രശ്മി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ലേക്ഷ്വറിന്റെ സ്വന്തം സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഒരു ഡാൻസറാണ്. കഴിഞ്ഞ കുറെ വർഷക്കാലമായിട്ട് ലേക്ഷ്വറിന്റെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഈ ഒരു സ്റ്റേജിനെ ഇളക്കി മറിക്കുന്ന ഡാൻസ് കാരിയാണ് രശ്മി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വേദി ഇനി രശ്മിക്ക് സ്വന്തം.
Thank you.
രാഖി, ഇത് നമ്മൾ രശ്മി സംഘം എന്ന് പറഞ്ഞെങ്കിലും ലക്ഷോറിലെ ഒരുപറ്റം ആൾക്കാർ മൊത്തത്തിൽ കലാകാരന്മാരുടെ ഒരു സംഘമായിരുന്നു
ഈ ഒരു വേദിയിൽ ഇപ്പൊ അണിനിരുന്നത് അല്ലെ. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഡോക്ടർ ചിത്രധാരയാണ് അതിന് തുടക്കം കുറിച്ചത് അല്ലെ. ഡോക്ടർ ചിത്രധാരയുടെ പെർഫോമൻസ് ശരിക്കും നമ്മൾ ആസ്വദിച്ചു എന്ന് തന്നെ പറയാം. അതെ അതെ, തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഊർജം ഈ ഒരു ഓണാഘോഷത്തിന് ഒരു കയ്യടി തന്നെ പോരാ. എത്ര ദിവസം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ ഇങ്ങനെ ഒരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെച്ചത്. അതിനൊരു നല്ല കയ്യടി തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. വേറൊരു സർപ്രൈസ് കൂടി ഉണ്ട് രാഖി. ഇത്തരം ഒരു ലക്ഷോറിലെ കലാകാരന്മാരുടെ ഈ ഒരു നല്ലൊരു ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ട് ഒരു നല്ല ഡാൻസറും അഭിനേത്രിയുമായിട്ടുള്ള ലക്ഷോറുമായിട്ട് ബന്ധമുള്ള ഒരു കലാകാരി നമ്മളെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തിരുന്നു. നമ്മുടെ ഒരു ഓണാഘോഷം കണ്ടിട്ടാണ്, ലൈവ് സ്ട്രീമിംഗ് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അത് കണ്ടിട്ട് ഒരു കലാകാരി നമ്മളെ വിളിച്ചിട്ടുണ്ട്. അവര് വീഡിയോ കോളിൽ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാന്ന് രാഖിക്ക് മനസ്സിലായോ? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ് കൂടിയാണ്. അപ്പൊ രാഖിക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ്, പേര് പറയുന്നില്ല, നമുക്ക് എന്തായാലും സ്ക്രീനിലോട്ട് നോക്കാം. നമസ്കാരം, ഞാൻ അനന്യ. ലേക്ഷർ ഹോസ്പിറ്റലിലെ ഓണാഘോഷങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഈ പാൻഡമിക് ഒക്കെ ആയിട്ട് നമ്മൾ വേർച്വലി ആണ് ആഘോഷങ്ങളെല്ലാം നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷേ ഇങ്ങനെയും നമുക്ക് ആഘോഷിക്കാം, നമുക്ക് സന്തോഷിക്കാം എന്നുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് വേർച്വലി ആണെങ്കിലും. സോ എല്ലാവിധ ആശംസകളും, എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കട്ടെ, ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ഓണം. താങ്ക് യു മിസ് അനന്യ. നാടിൻ്റെ ഉത്സവമാണ് നാടൻ പാട്ട്. അതുകൊണ്ട് തന്നെ നാടൻ പാട്ടുകൾക്ക് ഓണവുമായി ഏറെ ബന്ധവുമുണ്ട്. ഓണത്തിൻ്റെ ചരിത്രത്തിലും ഐതിഹ്യത്തിലുമൊക്കെ സ്ഥാനം പിടിച്ചവ കൂടിയാണ് നാടൻ പാട്ടുകൾ. വേദിയിൽ ഇതാ ഇനി മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന നാടൻ പാട്ടിന്റെ സ്വരമാധുരിക ഉണരുകയാണ്. കഴിഞ്ഞ 6 വർഷക്കാലമായി ആട്ടം കലാസമിതിയിൽ നാടൻ പാട്ട് ഗായകനായി കലാരംഗത്ത് തുടരുന്ന നമ്മുടെ ലക്ഷോർ സ്റ്റാഫ് മെമ്പറായ ബിനീഷാണ് വേറിട്ട നാടൻ പാട്ടിന്റെ ഈണവുമായി ഇനി വേദിയിലേക്ക് എത്തുന്നത്. മണ്ണു തേടിയപ്പോഴവോ നനം തേടിയോ എൻ്റെ അമ്മാവന്മാർ, ഇന്നലെ പെയ്ത മഴയ്ക്ക് ഗുരുത്തോറു തകര ഞാൻ എന്നെ പെറ്റ മണ്ണേ. ഞാൻ വന്നു നിന്ന മണ്ണേ, എനിക്ക് വേണ്ട നനം തേടിയോ എൻ്റെ മാവന്മാർ. ദിക്ക് തെളിയണം, ദേശം തെളിയണോ, ദേശത്താലഞ്ചീശ്വരൻ തെളിയണം, മണ്ണു തെളിയണം, മാനം തെളിയണം, വാനൊഴിഞ്ഞി വാരണം തെളിയണം. മണ്ണും പവനവും തേടിക്കെട്ടിയോർ എൻ്റപ്പനപ്പൂപ്പന്മാരെ, കിഴക്കുതിച്ചു പടിഞ്ഞാറസ്തവനേ എമ്മിളിക്കും വിളിപ്പുറം വന്ന് നിലകൊള്ളണേ എൻ്റെ അപ്പ അപ്പൂപ്പ. സത്യമുള്ള ദീപേ ചത്തുപോയോരെ എൻ്റെ അപ്പ അപ്പൂപ്പ. മലയാളപ്പുഴ മലമൃത കണ്ടംകുളത്തിയാത്തൻ 5-4-9 സ്വരൂപം എൻ്റെ അപ്പം പണ്ടാറച്ചാവോ. പ്രിയപ്പെട്ട ലക്ഷോർ കുടുംബത്തിലെ എല്ലാവർക്കും
എൻ്റെ ഓണാശംസകൾ. ഇതുപോലൊരു വേദി ഒരുക്കിത്തന്നതിന് വി പി എസ് ലക്ഷ്മണനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കലാകാരന്മാർ ഏകദേശം 2018 മുതൽ പ്രളയം ആരംഭിച്ച മൂലം കലാകാരന്മാർക്ക് പരിപാടി ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ രണ്ട് വർഷമായിട്ട് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് പരിപാടിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ കുറേ നാളുകൾ കഴിഞ്ഞാണ് ഞാൻ ഈ വേഷമിടുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക. അതിനേക്കാളുപരി കഴിഞ്ഞ ദിവസം നാടമ്പാട്ടിൻ്റെ ഒരു കലാകാരൻ പി എസ് ബാനർജി, എല്ലാവർക്കും അറിയാവുന്ന ഒരാളായിരിക്കും, അദ്ദേഹത്തിന് വേണ്ടിയും എൻ്റെ സുഹൃത്തും ഗുരുതുല്യനുമായ ജിതേഷ്, അദ്ദേഹത്തിന് വേണ്ടിയും ഞാൻ ഈ ഗാനം സമർപ്പിക്കുന്നു. ുന്ന നേരത്ത് ഞങ്ങളെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ളന്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ടും വന്നേ. അണ്ടി കണ്ടെത്തുന്ന നേരത്ത് ഞങ്ങളെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ളന്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ടു വന്നേ. എണ്ണക്കറുപ്പുള്ളന്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ട് വന്നേ.
ഇത്രയും വലിയൊരു കലാകാരനാണ് മിസ്റ്റർ ബിനീഷ് എന്ന് നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. കാരണം എത്രയും നന്നായിട്ടാണ് അദ്ദേഹം ഈ വേദിയിൽ നല്ലൊരു നാടൻ പാട്ട് നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ച്. ഒരു വലിയ കയ്യടി, ഒരു വലിയ കയ്യടി. രാഹി, നമുക്കറിയാവുന്ന പോലെ വളരെ കുറച്ച് പേര് മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി കഴിയുന്നത് വരെ ഇവരെല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അല്ലേ. അപ്പൊ എല്ലാവരും ഉണ്ടാവില്ല ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ. തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം. ആരും ഇടയ്ക്ക് എഴുന്നേറ്റ് പോവരുത്. വളരെ കുറച്ച് പേര്, വിരൽ ഉണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തുള്ളൂ. പരിപാടി കഴിയുന്നവരെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഡോക്ടർ ഫ്രറ്റേണിറ്റിയിൽ നിന്നും ഒരു പ്രിയപ്പെട്ട ഡോക്ടറെയാണ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാൻ തന്നെ ഒരു രസമാണ്. കാരണം നാവിൽ നിന്ന് എന്ത് വീണാലും അതിൽ എന്തൊക്കെയോ ആൾക്കാർക്ക് കൗതുകം തോന്നും. ആൾക്കാർക്ക് ഇഷ്ടമാണ് ഇദ്ദേഹത്തിൻ്റെ കേട്ടിരിക്കാനായിട്ട്. പ്രിയപ്പെട്ട ഡോക്ടർ മോഹൻ മാത്യുവിനെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഏറെ സന്തോഷത്തോടെ, ഏറെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഓണത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ടാകും അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിൻ്റെ ഓണക്കാലം ഒരുപാട് ഓണക്കളികളും ഒക്കെ കളിച്ചിട്ടുള്ള ഒരു അനുഭവമുള്ള ഒരു ഡോക്ടർ കൂടിയാണ് ഡോക്ടർ മോഹൻ മാത്യു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒരു ഓണ അനുഭവമൊക്കെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. സർ പ്ലീസ്. ഡിയർ ഫ്രണ്ട്സ്, It's a surprise for me. I thank my CEO, my doctor friends, beautiful members of the staff of Lakeshore Hospital, and visitors who are here to enjoy the festivities with us. Wishing you all a very happy Onam. This is my 19th Onam at Lakeshore Hospital, and I am so happy that from year to year the celebrations have been improving in their standards. Although we missed it last year, we did in our hearts enjoy the Onam. See, at Onam we have to always think that this is the victory over evil. We had a king who was called a demon. Demon means a devil king, but he was more powerful than the gods. So what did the gods do? They wanted to see that this king, who has done the best for his people, who made everybody equal, made there was no difference in caste, creed, color, or in the wealth and health and happiness during his time. And so what did the gods do? They wanted to destroy him. But the gods failed, because he decided to come once every year to see how his own people prosper or go from good to good, because he's been there coming regularly to boost our ego and to see that we improve in our lifestyle, in our day-to-day activities, and in our friendship and relationship with all our friends. So dear friends, I'm not going to bore you much, but let this be a season of joy, happiness, and especially during this pandemic, good health for all of you. And Onam is not for one day. Please, this Onam will last till the next Onam comes. Wish you all very well. Thank you for giving me this opportunity. പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഡോക്ടർ മോഹൻ മാത്യു നമ്മുടെ മനം കവരുന്ന രീതിയിൽ സംസാരിച്ച് മയക്കി എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു കയ്യടി അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. അടുത്തത് എന്താണ് രാഹി? അപ്പൂസേ, ഈ പാട്ടെന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണല്ലേ. എത്ര കേട്ടാലും മതി വരാത്ത ഒരുപാട് നല്ല പാട്ടുകളില്ലേ? തീർച്ചയായും സംഗീതം ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു നാടൻ പാട്ട് കേട്ടിങ്ങനെ ആർത്തുല്ലസിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു സെമി ക്ലാസിക്കൽ അങ്ങനത്തെ ഒരു ടൈപ്പ് പാട്ടായാലോ? അതെ, ഒരേ സമയം സംഗീതത്തിലും നൃത്തത്തിലും വാസനയുള്ള പ്രിയ എൻ കുമാർ ഫ്രം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. പ്രിയ നമുക്ക് മുന്നിലേക്ക് ഒരു മനോഹര ഗാനവുമായി എത്തുന്നു. തീർച്ചയായിട്ടും പ്രിയ നമ്മുടെ മനം
പ്രിയങ്കരമാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രിയ എന്നൊരു കലാകാരിയിലെ ഈശ്വരിലേക്ക് കടന്നു വന്ന പ്രിയ ഇപ്പം നമ്മുടെ ഒരു ഡാൻസിലൂടെ നമ്മുടെയൊക്കെ മനസ്സ് കവർന്നു കഴിഞ്ഞു. പ്രിയ ഒരു മികച്ച ഡാൻസറാണ്, മാത്രമല്ല ഒരു പാട്ടുകാരി കൂടിയാണ്. ഇനി വരുന്ന പെർഫോമൻസുകളിലൂടെ പ്രിയ നമുക്ക് കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ രാഹി, നമ്മുടെ കൂടെ ഒരു ഡയറക്ടർ ഉണ്ട്, അതറിയാവോ? അത് ആരാന്നറിയോ? ഇപ്പൊ മനസ്സിലായി. നഴ്സിംഗ് രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും കലാഭിരുചി കൈവിടാത്ത, അല്ല നിക്ക് നിക്ക് നിക്ക്, ഇത് ഒരു ഡയറക്ടർ മാത്രമല്ല കേട്ടോ, ഒരു മ്യൂസിക് ഡയറക്ടറാണ്, വീഡിയോ ക്രിയേറ്റർ ആണ്, കീബോർഡിലും ഗിത്താറിലും ഒക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. അതെ, അത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം സുഹൃത്ത് എബിൻ എബ്രഹാം. അതെ, എബിൻ ആണ് ഇനി വേദിയിൽ ഒരു ഫ്യൂഷൻ സോങ്ങുമായിട്ട് വരാൻ പോകുന്നത്. അപ്പൊ ഇനി വേദി കീഴടക്കാൻ പോകുന്നത് എബിൻ എബ്രഹാം ആണ്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറെ കയ്യടികളോടെ, സ്നേഹത്തോടെ. Check, 1, 2. Hello. എൻ്റെ പേര് എബിൻ. ഞാൻ കുറച്ച് നാളായി ലേക് ഷോർ കുടുംബത്തിൽ അംഗമാണ്. തേർഡ് ഓഫറിയിലാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് എ സീസൺ ഓഫ് സെലിബ്രേഷൻ, ജോയ്. പക്ഷെ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നു. അടുത്തുള്ള ആളോടൊന്ന് പറയാവോ, ഇറ്റ്സ് എ സീസൺ ഓഫ് ജോയ്. കം ഓൺ, കം ഓൺ, കം ഓൺ. ഹലോ. ഒത്തിരി 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 മസിലൊന്നും പിടിച്ചിരിക്കണ്ടെന്ന് പറ, നമുക്ക് നമുക്കൊന്ന് ഓക്കെ.
So, just want to sing some songs for you. പക്ഷെ ഞാൻ പെർഫോം ചെയ്യുന്നതിനേക്കാളും നല്ലതായിട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. ഫൈൻ, തരണം. Check one, two. Sossi sossi sumuram sumangali bhava manavati shamaratri naramaneyil Check one, two. എല്ലാവർക്കും അറിയുന്ന പാട്ടുകളൊക്കെ തന്നെ കേട്ടോ. സോ വിൽ സിംഗ് ടുഗദർ ആൻഡ് ഐ എക്സ്പെക്ട് എവരിബഡി വിൽ ജോയിൻ വിത്ത് മീ. ഓക്കെ. நீங்கள் காலங்கள் தோறும் என் பக்கம் தீருமா நான் பார்த்த நின்ற என் மின்னல் தோன்றுமா கண்ணீராய் மேகம் தூரும் கண்ணீர் சேரும் கற்கண்டாய் மாறுமா ஆராரோ ஆரோ ஆரோ ஆராரோ ஆரோ ஆரோ ஆராரோ 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 ஆரோ ஆரோ ஆராரோ கண்ணால கண்ணால கண்ணே கண்ணால கண்ணே என்று சாய உன்னால நெஞ்சே உன்னால கண்ணால் பூபோனியவா. அடுத்த சாங் பாடுன சி எல்லா சாங்ஸும் வளர ஃபெமிலர் ஆயிட்டுள்ள சாங் ஆனே. ஆண்ட் எனக்கு எந்த ஓணக்காலக்கு ஓர்ம வரும்போ ஊஞ்சாலே ஓர்ம வரணுண்டு எத்தனை தூரத்துக்கு கேறி போகணுண்டு எத்தனை தாழ்த்து வரணுண்டு அதுபோல் ஓணத்தில் அது பல பல கலாரூபங்களுக்கு ஓர்ம வரணுண்டு. ஸோ இது ஒரு குட்டிக்காலத்தை பற்றியுள்ள பாட்டான வளர ஃபெமிலர் சாங். ஆண்ட் ப்ளீஸ் ஜாயின் வித் மீ. ஓகே. ചന്ദന കിണ്ണം പുന്നമടക്കായൽ വീണി കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ ഉണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആച്ചക്കിളിപ്പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാം കാലിൽ മെയ്യുന്ന പുല്ലാക്കാറ്റിൽ കണ്ണി മാങ്ങ ഹരിച്ചു നടക്കാം காற்றின் பாதசரங்கள் கீழக்காம் உன்னி மஞ்சாடிக்கும் நீலாம் பின்னில் வந்து கண்ணு பொத்தாம் கண்ணு வந்து கள்ளம் சொல்லாம் காணாத கதகளிலே ராஜாவும் ராணியும் ஆவாம் உணவிலும் கைகளிலேந்தி ஊஞ்சாலாடாம் பீலி நீட்டுன கோல மயிலாம் முகிலோடும் நமிட்டியுருவிக்காம் வஞ்சி பாட்டே சொல்லிடலாம் வெண்ணிலா சந்தன மடக்காயலில் வீணி குஞ்சிலம் கையில் மெல்லே கோரி எடுக்க இதில் எத்தனை பேருக்கு நீங்கள சைல்ட்ஹுட் கனெக்ட் செய்ய பட்டுன்னு சொன்னேன் ப்ளீஸ் ஜாயின் வித் மீ. நிறுத்தக்கத்தில் கொண்டா மிஸ்டேக் கொண்டேன் ப்ளீஸ் போகி கண்ணாரம் பொத்தி களிக்காம் மண்ணப்பம் சுட்டு விளம்பாம் சக்கர மாவின் சோட்டில் கொத்தங்கள் ஆறாவும் ஆதிரக நாமம் சொல்லும்
അമ്പലം കാണാം നാളെ കിന്നരത്ത് ചോറൂട്ട് പിന്നെ അണ്ണാരെ കണ്ണന് പാലൂട്ട് ദൂരെ അപ്പൂപ്പത്താടിക്ക് കല്യാണം കുട്ടിയാനയ്ക്ക് നീരാട്ട് കുന്നമരക്കായലിലം കൈമെല്ലെ കോരിയെടുക്കാൻ കുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് ആറ്റക്കിളിക്കും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരു കണ്ണ പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടി പോകുന്നന്തേ ഉള്ളം താനെ പാടുന്നന്തേ മെല്ലെ ഉള്ളെ മൂടുന്നന്തേ മൃദുലമാ മധുരവും മധുകണം തരുകയോ ചിറകിലായുയരുമെ പ്രണയമാ മണിമൂകിലു വരകന മാറി നിറം പകലും നിലവുകളിൽ മഴവിൽ തഴുകിയ വീണയിൽ ഉണരുമീണം നീ മുല്ലേ മുല്ലേ ഉള്ളിൽ ഉള്ളിൽ എല്ലാമെല്ലാം നീയേ നീ ദൂരെ This is the last song for with me and Ariyandra, please join with me. It's the last song. കണ്ണാടിക്കട മുഴി മുന്നിൽ പൊന്നണിഞ്ഞ തിരിനീയോ മായല്ലേ മായല്ലേ കളിവാക്കിൻ മുനയുടെ നാവിൽ മുള്ളു തന്നെ എന്നാലും തേനായി നീ തേനായി നീ പറയില്ലേ എൻ്റെ കാതിൽ പതിയെ നീ ഞാനല്ലേ ഞാനല്ലേ നിന്മാരൻ ഇളനീ മസജീ
ആത്മാവിൻ തളികയിൽ നിന്നും നല്ല പാതി മലരാവാൻ വന്നു നീ വന്നു നീ മഴമേഘത്തലമുടിയോടെ എന്നെയെന്ന് പുണരാരായിരുന്നു നീ നിലപാടും മാറിവില്ലേ Thank you for your patience and happy festival season for you all. Evin endayirun actually vedil evin povarudu actually njangal sherikkum paranju kanjal njangalekka vera logatheke kootikondu poi ennallana satyam sherikku ivide ella aalkarile njan ee evinte performance nadakkana samayathu palarude mogatheke nokki palarum karayunnundayirunnu palarum vera feel like poi ennallana satyam alle oru nalla kayyadi evinnod oru kaari chodikkanum koodi undu എബിൻ ഈ ഒരു മ്യൂസിക് ഫീൽഡിൽ എത്രത്തോളം പാഷൻ ഉണ്ട് എബിന്? അത് നമ്മളെക്കാട്ടിലും ശ്രേഷ്ഠരായ ആളുകളെ നമ്മൾ കാണുമ്പോഴല്ലേ ഇനിയും നമ്മൾ വളരാനുണ്ടെന്ന് മനസ്സിലാവുന്നത്. സോ ഒരുപാട് ആൾക്കാരെ കണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും ഒരുപാട് ദൂരം പോകാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളത് കാര്യത്തിൽ ഒരു സംശയമില്ല. എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. കൺഗ്രാചുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു ഓണത്തിന്. നമുക്കിനി ഈ ഒരു ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫോമൻസ് ആണ് വേദിയിൽ നിന്നും ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞത്. അപ്പൊ ഒരിക്കൽ കൂടി എബിൻ എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. താങ്ക് യു. കരുതലിന്റെ കരസ്പർശം, തനിക്കരികിൽ എത്തുന്നവർക്ക് ആത്മധൈര്യം പകരുന്ന ആശ്വാസമേകുന്ന ആ കരുതൽ ഡോക്ടർ വി പി ഗംഗാധരന്റേത്. വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ ഓൺകോളജിയെ ധന്യമാക്കുന്ന പ്രിയ ഡോക്ടർ ഡോക്ടർ വി പി ഗംഗാധരൻ. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഡോക്ടർ ഒരു കലാകാരൻ കൂടിയാണ്. വേദിയിലിതാ ഡോക്ടർ വി പി ഗംഗാധരൻ സാറിന്റെ ഒരു ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ആണ്. ഏറെ ആദരവോടെ ഡോക്ടറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിറ കയ്യടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ ഡോക്ടർ വി പി ഗംഗാധരനെ. എല്ലാവർക്കും നമസ്കാരം. പാട്ടിൻ്റെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് വാക്ക് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇതെല്ലാവരും നമ്മുടെ ഓഡിറ്റോറിയം വർഷങ്ങൾക്ക് മുമ്പ് ഓണത്തിന് നിറഞ്ഞു കവിയുമായിരുന്നു ഈ ഓഡിറ്റോറിയം. മഹാബലി ഒറ്റയ്ക്കിരിക്കുകയാണ്, ആരുമില്ല കൂടിയിരിക്കാനായിട്ട്. നമുക്ക് തിരിഞ്ഞ് ആലോചിക്കണം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ആലോചിക്കണം. തീർച്ചയായും കൊറോണ ഒരു പ്രധാന ഘടകം തന്നെയാണ്. നമുക്ക് തിരിച്ച് പറഞ്ഞു വിടാൻ സാധിക്കണം കൊറോണയെ. അതേപോലെ പ്രധാനമാണ് ജീവനക്കാർ സഹകരിക്കണം. ജീവനക്കാരെല്ലാവരും ഇവിടെയോ എവിടെയോ ഇരുന്ന് പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ആശുപത്രി മുന്നോട്ട് പോവുകയുള്ളൂ. അതിനേക്കാളൊക്കെ പ്രധാനമാണ് മാനേജ്മെൻറ്റിൻ്റെ സമീപനം. കാരണം വർഷങ്ങളായിട്ട് ഈ ആശുപത്രിയുടെ ഗോൾഡ് വലയം കാക്കുന്ന ധാരാളം ശ്രീദേശിമാരിവിടെ ഉണ്ട്. ഒരു നിമിഷം അവരെക്കുറിച്ചൊന്ന് ആലോചിക്കണം.
ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഓണത്തിനൊരു പക്ഷേ ഇവിടെ നിറഞ്ഞ് കവിയും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓണത്തിൻ്റെ പ്രസക്തിയുള്ളൂ. അതിന് എല്ലാവരും സഹകരിക്കും, സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രണ്ട് മിനിറ്റ് നേരത്തെ ഞാനത് പാടാം. പക്ഷേ ആ പാട്ടിന് പഴയ മാധുര്യമില്ല, കാരണം ഈ ഓഡിറ്റോറിയം നിറയണം. നിറഞ്ഞ് കവിഞ്ഞെങ്കിൽ മാത്രമേ ഈ പാട്ടിന് പ്രസക്തിയുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ അവതരിപ്പിക്കുന്ന ഓരോ പരിപാടിക്കും പ്രസക്തിയുള്ളൂ. ഇല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട ദ്വീപുകളായിട്ട് നമ്മളിവിടെ ജീവിക്കും. അതല്ല ലേക് ഷോറിന് വേണ്ടത്. ഇനിയെങ്കിലും എല്ലാവരും കണ്ണു തുറക്കണം. നന്ദി, നമസ്കാരം. പഴയ അടിപൊളി പാട്ടൊന്നുമല്ല, ചെറിയ പാട്ടാണ്, പക്ഷേ മധുരമായ ഒരു ഗാനം. മൂടൽ മഞ്ഞിൽ എസ് ജാനകി പാടിയ ലാസ്റ്റിനെ അറിയായിരിക്കും. മാനസമണി വേണം. താങ്ക് യു എല്ലാവർക്കും. എന്നും എന്നും നല്ലൊരു ഓണം, ഓണാശംസകൾ. താങ്ക് യു സോ മച്ച്. കണ്ണിനും കാതിനും ഒരേപോലെ കുളിർമയേകുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചാണ് ഡോക്ടർ വി പി ഗംഗാധരൻ നമുക്ക് മുമ്പിൽ നിന്നും കടന്നുപോയത്. ഒരുപാട് സന്തോഷം സർ, സാറിൻ്റെ വിലപ്പെട്ട ഈ സമയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതിൽ ഒത്തിരി സന്തോഷം. രാഹി,
ഇനി ഈ വേദിയിൽ ഒരു അതിഥി നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്കറിയാം ഇപ്പോൾ ഒരു നർത്തകിയും അഭിനേത്രിയും നമ്മളോടൊപ്പം ചേർന്നതേ ഉള്ളൂ, അതേപോലെ തന്നെ ഒരു സംവിധായകൻ നമ്മളോടൊപ്പം ഓണവിശേഷങ്ങൾ പങ്കിട്ടു. ഇനി അതേപോലെ തന്നെ നമ്മളോടൊപ്പം ചേരുന്നത് ഒരു സംവിധായകനാണ്, അദ്ദേഹം ഒരു സിനിമാ സംവിധായകനാണ്, ഒരു പരസ്യചിത്ര സംവിധായകനാണ്. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഒരുപാട് ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഓഫ് ഫിലിംസ് തന്നെയുണ്ട് അല്ലേ, അതിൽ ഒരുപാട് ആസ്വദിക്കുന്ന ഒത്തിരി ഹിറ്റായിട്ടുള്ള ന്യൂ ജനറേഷൻ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ജീസ് ജോയ് എന്ന് പറയുന്ന ഹിറ്റ് മേക്കർ ആയിട്ടുള്ള ഒരാളാണ്, ഒരു വിശിഷ്ട അതിഥിയാണ് ഇപ്പോൾ സ്ക്രീനിലൂടെ നമ്മളോടൊപ്പം ഓണവിശേഷങ്ങൾ പങ്കിടുന്നത്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കിയാലോ. കണ്ടു നോക്കാം. അപ്പൊ എന്തായാലും ജിസ് ജോയ്ക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളത് നോക്കാം. ഹായ്, നമസ്കാരം. ഞാൻ സംവിധായകൻ ജിസ് ജോയിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആശുപത്രികളിലൊന്നായ ലേക് ഷോർ ഹോസ്പിറ്റലിൽ ഓണം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ നല്ല ഡോക്ടേഴ്സിനും അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനും നഴ്സുമാർക്കും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സുന്ദരമായ ഒരു ഓണക്കാലഘട്ടവും തിരുവോണവും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നന്മയും സമാധാനവും സമൃദ്ധിയും ആരോഗ്യവും നമ്മുടെ നാട്ടിൽ നദി പോലെ ഒഴുകുവാനായിട്ട് ലേക് ഷോറിന് സാധ്യമാവട്ടെ, കൂടുതൽ കൂടുതൽ സാധ്യമാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് താങ്ക് യു. ഹാപ്പി ഓണം. അപ്പം നമ്മുടെ ഈ ഓണ വിരുന്നില് കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് തന്നെ വളരെ കുറച്ചു പേരാണ് ഓഡിറ്റോറിയത്തിന്റെ അകത്ത് ഇപ്പോൾ പരിപാടികൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്തുള്ള ആരും തന്നെ പരിപാടികൾ അവസാനിക്കുന്നതുവരെ പുറത്തേക്ക് പോകരുത്. ഈ പരിപാടികൾ ആസ്വദിച്ചുകൊണ്ട് എല്ലാവരും പരിപാടിയുടെ അവസാനം വരെ നമ്മളോടൊപ്പം സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. പരിപാടികൾ തുടരുന്നു. രാഖി, ഇത് ഞാൻ സമ്മതിക്കില്ല, ഇനിയും ഇത് പറ്റില്ല കേട്ടോ. എന്താ എന്ത് പറ്റി അപ്പൂസ്? ഇനിയും കാത്തിരിക്കാൻ ഒട്ടും പറ്റില്ല. അപ്പൂസ് എന്തിന്റെ കാര്യം? ഡോക്ടർ സേവ്യറിന്റെ പരിപാടി നടത്താതെ ഇനി ഇവിടെ വേറെ ഒരു പരിപാടി നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ശരി ശരി, ഇനി എന്തായാലും വൈകിക്കുന്നില്ല. വേദിയിലേക്ക് എത്തുന്നു HOD ഓഫ് സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ സേവ്യർ പി ജോൺ. ശ്രവണ സുന്ദരമായ ഒരു ഗാനവുമായാണ് ഡോക്ടർ സേവ്യർ നമുക്ക് മുമ്പിലേക്ക് എത്തുന്നത്. നമ്മൾ എപ്പോഴും എന്താ പറയുക, വശ്യസുന്ദരമായിട്ടുള്ള സംഗീതം കൊണ്ട് നമ്മളെ എല്ലാവരുടെയും മനം കവരുന്ന ഡോക്ടർ സേവ്യർ ഇതാ വീണ്ടും ഈ ഒരു ഓണ വിരുന്നിൽ നമ്മുടെയൊക്കെ കണ്ണിനും കാതിനും കുളിർമയേകാനായിട്ട് ഒരിക്കൽ കൂടി ഈ വേദിയിൽ. ഓക്കെ അല്ലേ സർ? Good afternoon. 5 years ago, ഒരു അഞ്ച് കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ വരുമ്പം, ആദ്യമായിട്ട് വരുമ്പം ഒരു മാസമായിട്ടുള്ള ഞാൻ ജോയിൻ ചെയ്തിട്ട്, ദിസ് വാസ് മൈ 5th ഓണം ഹിയർ. ഇപ്പോൾ വി പി ഗംഗാധരൻ സാറ് പറഞ്ഞു, നമ്മുടെ CEO സാറ് പറഞ്ഞു, ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ടു ഗെറ്റ് ഇൻ ടു ദ ഓഡിറ്റോറിയം. ഐ വാസ് പുഷ്ഡ് ഔട്ട് ഓഫ് ദി ഓഡിറ്റോറിയം. പക്ഷേ പല പല കാരണങ്ങളുകൊണ്ട് തന്നെയാണല്ലോ, ഇപ്പം നമ്മൾ ഒരു കാര്യം കൊറോണ പേടിച്ചിട്ടാണ് ആരും ഇങ്ങോട്ട് വരാത്തത്. പിന്നെ വി പി ഗംഗാധരൻ സാർ പറഞ്ഞു, ഈ ക്രൗഡ് ഉണ്ടെങ്കിലേ നമുക്ക് പാടാനൊക്കെ ഒരു പറ്റുള്ളൂ, പാടാനും പെർഫോം ചെയ്യാനും. CEO എന്നോട് പറഞ്ഞു, താൻ പോയിട്ട് ഗിറ്റാറൊക്കെ എടുത്ത് വായിച്ചോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഗിറ്റാർ വായിക്കും, നിങ്ങൾക്ക് അറിയാൻ പാടില്ല, ഡ്രംസ് വായിക്കും, മൗത്ത് ഓർഗൻ വായിക്കും. ഇതൊക്കെ ചെയ്ത് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഫസ്റ്റ് കുറേ നാൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ എന്നേലും മുന്നേ നടത്തിയ എല്ലാ കലാപരിപാടികളും നമ്മുടെ മോഹൻ മാത്യു സാർ പറഞ്ഞമാരെ, ഇയർലി ഇറ്റ് ഈസ് ബിക്കമിങ് വെരി ഗുഡ്. ഐ ഗിവ് ഓൾ ദ ഫസ്റ്റ് എല്ലാവർക്കും. നമ്മുടെ ചിത്രതാരം മാഡം വന്നു, അത് മാഡം പണ്ട് ഞാൻ വരുമ്പോൾ OT ഡ്രസ്സൊക്കെ ഇട്ടായിരുന്നു ഇവിടെ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ ഡാൻസും പാട്ടുകളും, എബിൻ എൻ്റെ വാടി തന്നെ വർക്ക് ചെയ്യണത്, ഇത്രയും ഉള്ളിൽ കഴിവുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഏതായാലും ആൽക്കഹോൾ ഡി അഡിക്ഷൻ പ്രോഗ്രാംസൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് മാസത്തിൽ. ഇപ്പം നമുക്ക് കലാകാരന്മാർ കൂടിക്കൂടി വരികയെന്ന് സാറ് പറഞ്ഞു, നടത്തിക്കോ, പക്ഷെ താൻ തന്നെ എല്ലാം പാടി ഇതാക്കണ്ട. അപ്പോൾ എനിക്ക് ഞാൻ അതുകൊണ്ട് ഞാൻ ഇച്ചിരി പമ്മി നിന്നതാണ്, പേടിക്കണ്ട.
ഗിറ്റാറൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊരു സോളോ പാടുന്നു. പിന്നെ ക്രൗഡ് ഉണ്ടെങ്കിലേ ഒരു സുഖമുള്ളൂ കേട്ടോ. ശരിക്കും ക്രൗഡ് വേണം, ക്രൗഡ് കൈയടിക്കണം, ഒച്ചയുണ്ടാക്കണം, ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു, താങ്ക് യു. അല്ലെങ്കിൽ നമ്മൾ പാട്ടുകാരന്മാരുടെ ഹാർട്ട് വീക്കായി പോകും. നേരത്തെ ഒരു കലാകാരൻ പറഞ്ഞു, കൊറോണയായിട്ട് ശരിക്കും പറയണമെങ്കിൽ, ഞാനൊരു കലാകാരനായതുകൊണ്ട് ഞാൻ പറയണത്, കൊറോണയായിട്ട് പ്രോഗ്രാംസ് ഒന്നും തന്നെ ഇല്ല, പട്ടിണിയൊക്കെയാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് അഡ്മിനിസ്ട്രേഷനെയൊക്കെ ഒന്നും കൂടി ഉത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു സൈക്കാട്രിസ്റ്റും മാനസിക രോഗ വിദഗ്ധനും മനഃശാസ്ത്രജ്ഞനായ ആൾ ഞാൻ പറയുകയാണ്, നമ്മൾ ഇത് സോപ്പിട്ടാൽ എന്ത് വേണമെങ്കിലും നടക്കാം. ഇവിടെ എന്ത് നല്ല കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഞാനും ഉണ്ടാവും കൂടെ. ഏതായാലും പാട്ട് ചലത്തെ ചലത്തെയാണ്, പഴയ കിഷോർ കുമാറിൻ്റെ ഗാനമാണ്. ഹലോ, चलते चलते मेरे ये गीत याद रखना, कभी हलवित ना कहना, कभी हलवित ना कहना. चलते चलते मेरे ये गीत याद रखना, कभी हलवित ना कहना, कभी हलवित ना कहना. रोठे हंसते बस यू मी तुम, गुनगुनाते रहना, कभी हलवित ना कहना, कभी हलवित ना कहना. Come on, happy onam to everybody. Let the Lord bless you, give you good health. Pyaar karte karte hum tum kahi ho jayenge, बरातों के आज ले सकते सो जाएंगे. प्यार करते करते हम तुम कहीं सो जाएंगे, इन्हीं बराहों पे आज ले सकते सो जाएंगे. सपनों को फिर भी ही सजाते रहना, कभी हलवित ना कहना, कभी हलवित ना कहना. चलते चलते मेरे ये गीत याद रखना, कभी हलवित ना कहना, कभी हलवित ना कहना. Tomorrow is the Independence Day. India got 75th Independence Day. We have broken the wall and we are free now. Beech raah mein dil bar bijad jaye kahi hum nagar, aur nasike lage जीवन की ये डगर. बीच राह में दिल पर बिजड़ जाए कभी हम नगर, और सीखे लगे जीवन की ये डगर. हम लौट
कभी हलवे से ना कहना, कभी हलवे से ना कहना, चलते चलते मेरे ये जी याद रखना, कभी हलवे से ना कहना, कभी हलवे से ना कहना, रोते हंसे बस यूनी तुम गुनगुनाते रहना, कभी हलवे से ना कहना, कभी हलवे से ना कहना, चलते चलते मेरे ये गीत याद रखना, कभी हलवे से ना कहना, कभी हलवे से ना कहना, want to thank the sound system, the light system, and everything is arranged by our CEO and everybody. We cannot forget our VP Samshir also, and all the doctors who are here. Our sir is there. Lasa Chandi has a strong pillar. Support is here. I'm very happy, sir, and CEO, COO, and all the people who are here. Thank you, and wish you all the everybody a good honam, good health and happiness and joy. Nammada independence day undu naale, adu kondu guitar ok edukkanite enikku ivaru samayam tharunnilla. Anyway, I will come back for a song from an English song. Ithrem illa ellarku chance kodukkanallo, pakshe enikku bayangara ishtamayi dancem ebinum ellavarum sound system bi bagija also is running around and tension lana sir onnum parayathilla sir paranjathu endha nu cheyyanki don't run away ullavare enne poyale namaku ulla oru song kittathil ottakirunnu paadana maari thonnum adippo nammal raavile elneethu toilet il pona maari irikkum venda ningala orikkal odnu pogande thirade pogaradum it is also a request from CEO sir please don't go Maveli, you should jump around for the next songs. Thank you. Alle doctor, ee doctor ki itra energy de evadana kittadu adu oru question aanu sir paranjirilla. Okay, endanalle doctor sherikkum paranje stage kalaki timirthu nu thane parayam. Anyway, thank you so much Rahi. Ini aduthathu endanu oru nayana manoharamayittulla oru paattu ayalo adu adu pakshe aaru paadum adu paadan nayana thane alle nalladu. അതെ ഡോക്ടർ നയനെ എത്തുന്നു കണ്ണിനും കാതിനും കുളിർമയേകുന്ന ഒരു സൂപ്പർ ഹിറ്റ് ഗാനവുമായി നമുക്ക് കാതോർക്കാം ഡോക്ടർ നയനയുടെ ആ ശ്രവ്യാനുഭവത്തിനായി ഡോക്ടർ നയനയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു Hello, hello, hello. കുളിക്കയിൽ നിന്ന് കൊഞ്ചം പൂ
ഡോക്ടർ എന്തായാലും തകർത്തു. താങ്ക് യു സോ മച്ച് ഡോക്ടർ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഓണാഘോഷമൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ മഹാബലി തമ്പുരാൻ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് മാവേലി തമ്പുരാനോട് ഇതുവരെയുള്ള നമ്മുടെ ഓണാഘോഷം എങ്ങനെയുണ്ട് എന്നൊന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഓണാഘോഷമൊക്കെ? ഓണാഘോഷം നല്ല രീതിയിൽ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടു വർഷമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരവില്ലായിരുന്നു. ഇപ്പോ ഈ പ്രോഗ്രാമെല്ലാം കണ്ട് വളരെയധികം ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഈ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൃത്യം കൃത്യം എടുത്തു പറയേണ്ട ഡോക്ടേഴ്സിൻ്റെ പാട്ടൊക്കെ എന്നെ കണ്ടിട്ട് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. ഞാനിനി ഇവിടുന്ന് പോകുന്നില്ല. സന്തോഷത്തോടു കൂടി ഇവിടെ ഇരിക്കുന്നു. അപ്പൊ എന്തായാലും ഇനി എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഓണമായിരിക്കും. വളരെ സന്തോഷം. അപ്പൊ ആ ഒരു സന്തോഷത്തോട് തന്നെ നമ്മളോടൊപ്പം ഒരു വിശിഷ്ടാതിഥി ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരു പാട്ടുകാരനാണ്. നമ്മുടെയൊക്കെ മനസ്സുകളിലെ നല്ല നല്ല ഒരുപാട് പാട്ടുകൾ കൊണ്ട് മനം നിറച്ചിട്ടുള്ള ഒരു കലാകാരനാണ്. ലക്ഷ്വറുമായിട്ട് ഒരുപാട് അടുപ്പമുള്ള ഒരു കലാകാരൻ. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ബിജു നാരായണനാണ് ഇനി ഓണവിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം ഒത്തുചേരുന്നത്. വീഡിയോ കോളിലോട്ട് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ബിജു നാരായണൻ. ലക്ഷ്വർ ഹോസ്പിറ്റലിലെ ഓണാഘോഷങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. എനിക്കൊരുപാട് ഒരുപാട് പരിചയക്കാരുള്ള സുഹൃത്തുക്കളുള്ള ഒരു സ്ഥലമാണ് ലേക് ഷോ. രണ്ട് വർഷം മുമ്പ് എൻ്റെ വൈഫിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് ഞാൻ ഒരു 10 മാസത്തോളം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സാണെങ്കിലും മറ്റ് സ്റ്റാഫൊക്കെ ആണെങ്കിലും ഒരുപാട് ഒരുപാട് പരിചയവും ഒരുപാട് സ്നേഹവും കാണിച്ചിട്ടുള്ളവരാണ്. അതെനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ വർഷത്തെ ഓണം നമ്മുടെ ഈ കോവിഡ് പരിമിതികൾക്കുള്ളിൽ വെച്ച് തന്നെ നല്ല രീതിയിൽ തന്നെ കൊണ്ടാടുക. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു നിറവാർന്ന ഓണം ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ചന്ദ്രികയിലാലിയുന്നു ചന്ദ്രകാന്തം. ഇതെന്താ അടുത്ത രാഖിയുടെ പാട്ടാണോ? അടുത്ത പാട്ട് ഇതാണ്, പക്ഷെ പാടുന്നത് ഞാനല്ല. ഓക്കെ, ലക്ഷ്വറിൽ കലാവസന്തം വിരിയിക്കുന്ന ലൈസൺ ഓഫീസർ ബഷീർ സാറാണ് അടുത്തൊരു പാട്ടുമായിട്ട് വേദിയിലേക്ക് വരുന്നത്.
സാറിനെ ഏറെ സന്തോഷത്തോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ബഷീർ സാർ, ഹലോ ഹലോ ഡിസ്ട്രിക്ട്. ബഹുമാനപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ചുവരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ പറ്റൂ. എൻ്റെ സന്ദേശം അതാണ്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നു ജീവരാഗം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നു ജീവരാഗം. നീലവാനിലലിയുന്നു ദാഹമേഘം, നിന്മിഴിയിലലിയുന്നു ജീവരാഗം. താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ മധു പകർന്നു, വർണ്ണമോഹമോ പോയ ജന്മ പുണ്യമോ നിൻ മനസ്സിൽ പ്രേമ മധു പകർന്നു. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, ചിരിയിലലി ബഷീർ സാറിൻ്റെ ചന്ദ്രികയിൽ ഞങ്ങളൊക്കെ അലിഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം. ഈ ഓഡിറ്റോറിയത്തിന്റെ ചുമരുകളൊക്കെ നാണിച്ചു പോയി സാറിന്റെ പാട്ട് കേട്ടിട്ട്, അല്ലേ രാഖി? അതെ. അപ്പൊ ഇനി വീണ്ടും ഒരു ഇൻസ്ട്രുമെന്റൽ സോളോ സോങ് ആണ് ഈ വേദിയില്. ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ സേവിയോ പി ജോൺ. ഏറെ സ്നേഹത്തോടെ ഡോക്ടർ സേവിയറിനെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. സാറിന്റെ ഒരു പാട്ട് കേട്ട് നമ്മളെല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ട് ഈ ഓണം അടിച്ചു പൊളിക്കാൻ സാറിന്റെ പാട്ട് മാത്രം മതി എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സാറിന്റെ വീണ്ടും ഒരു പാട്ട് കേട്ട് നമ്മൾ വീണ്ടും കുറച്ചുകൂടി ആവേശഭരിതരാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ഇനി വീണ്ടും ഈ സ്റ്റേജ് ഡോക്ടർ സേവിയർ സ്വന്തമാക്കുകയാണ്.
This song is called Wonderful Tonight by Eric Clapton. Please don't go away because variety of songs and variety peru nalla malayalam paattu nammada Bashir CI inspector evide evide puli endi very nice njan CEO saarinte aduthirunnu kondu pala kalakaranmareyum nammade oru ഇങ്ങ് പോകണ്ടല്ലോ ചുമർ ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ചുമ ചിത്രം എഴുതാൻ ആൾക്കാരുണ്ട് വണ്ടർഫുൾ അനൗൺസ്മെൻറ്റ് ബൈ അപ്പു ആൻഡ് ടീം ആൻഡ് ബഗീജ ഹാസ് ഡൺ ബ്യൂട്ടിഫുൾ ജോബ് അറേഞ്ചിങ് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പ്രോഗ്രാം ശരിക്കും പറയണേ ഞങ്ങൾക്ക് സാറേ നമുക്ക് ഈ കലാപരിപാടികൾ വെച്ച് തന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഓണം കഴിയട്ടെ ശരി കൊറോണ മാറിയിട്ട് Definitely, we have wonderful people around. Nammal our nursing superintendent is avade Selin madam undo ide. Anyway, she was here for many years. Nammal ellavarum ivide vannirikkunnathu patients ne chikitsa kodukkananallo. Appo patients ne chikitsikkumba enikku appu kore questions choichirunnu engane energy varunnu ennu. പേഷ്യൻസിനെ ചികിത്സിക്കുമ്പോൾ അവരുടെ രോഗശാന്തി കാണുമ്പം നമുക്ക് ശരിക്കും ഇപ്പോൾ ലാസർ ചാണ്ടി സാറാണെങ്കിലും ഒടിഞ്ഞും ഇതൊക്കെ പോയ ശരീരത്തിൻ്റെ ഏത് എല്ലൊടിഞ്ഞാലും സാർ ഫിറ്റ് ചെയ്ത് അന്ന് ആ പേഷ്യൻ്റ് വന്ന് രണ്ട് വാക്ക് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം അതാണ് ഈ ശരിക്കും എനർജി എന്ന് പറഞ്ഞത് ആ എനർജി വരുന്നത് എല്ലാവരും നമുക്ക് ഒറ്റക്കിരുന്ന എനർജി ഉണ്ടാകത്തില്ല വെൻ യു ഹാവ് പീപ്പിൾ അറൗണ്ട് യു ആൻഡ് യു ഹാവ് പീപ്പിൾ ഇപ്പോൾ വി പി ഗംഗാധരൻ സാറ് വന്ന് ഒരുപാട് ക്യാൻസർ രോഗികളെ ചികിത്സിച്ച് പരിചയമുണ്ട് എല്ലാവരും തന്നെ ഇവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സും ഐ നോ ഓൾ ഓഫ് ദം ആർ വെരി ഗുഡ് ആൻഡ് വാട്ട് വി ലാക്ക് ഇസ് ഗെറ്റിംഗ് ടുഗെദർ ഇൻ എ ഹാൾ ലൈക്ക് ദിസ് എ വണ്ടർഫുൾ ഹാൾ എപ്പോഴും ഇതിനകത്തു നിന്ന് പ്ലേ ചെയ്ത് അവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല കാരണം എവ്രിബഡി ഈസ് വെരി ഗുഡ് ആൻഡ് വി ആർ ഓൾ ഡൂയിങ് എ ഗുഡ് ജോബ് ഫോർ ദ പേഷ്യൻസ് And patients also is praying for all of us. And this song is called Wonderful Tonight by Eric Clapton. And Oh.
It's time to go home now. I've got an ache in the head. So I gave her the car key. She helps me to bed. And then I tell her, I sat down at the night. And I say, yes, you look wonderful tonight. Oh my God. Winds of change. Okay. Wait. Winds of Change is a song written by a group Scorpions. E Berlin Wall 1961 nil Berlin Wall was started constructing. 1989 I think this wall was demolished in and East Germany West Germany in Tamil, Berlin Wall and the demolished. So the brotherhood of people has become very close. And this song is called Winds of Change. Independence Day in I selected it because, and also we want to fight against Corona and the brotherhood and the sisterhood also. We all should come together and get together so that we will all feel very happy. And this song is called Winds of Change. Thank you.
you, thank you. Thank you. നമ്മുടെ ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും നിങ്ങൾ പെർഫോമൻസ് കഴിഞ്ഞിട്ട് പോകുന്ന കലാകാരന്മാർക്ക് കൊടുക്കുന്ന കയ്യടി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നന്നായിട്ട് കയ്യടിക്കുമോ? അപ്പൊ ഇനി അടുത്ത എന്താണ് രാഖി? ചിരിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇനി ചിരിക്കാനുള്ള സമയമാണ്. രാഖി ചിരിയല്ല, പൊട്ടിച്ചിരിയാണ്. വേറിട്ട ഒരു മിമിക്രി പ്രകടനവുമായി വേദിയിലെത്തുന്നു നമ്മുടെ സ്വന്തം ലൈസൺ ഓഫീസർ ബഷീർ സാർ. നമുക്ക് ലൈസൺ ഓഫീസർ ബഷീർ സാറിലേക്ക് പോവാം. ഹലോ ഹലോ, ഇവിടെ ഞാൻ നേരത്തെ അവതരിപ്പിച്ച ഞങ്ങൾ വ്യത്യസ്തമായിട്ടൊരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട സി ഒ സാറിനോട് അനുവാദം മേടിച്ചു തുടങ്ങുകയാണ്. അതായത് തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് ഡോക്ടറാണ്, അച്യുതാനന്ദ സാറ് ഒരു പേഷ്യൻ്റായിട്ട് വരിക. ഞാൻ കയറിക്കോട്ടെ. കയറി വാടോ, തനിക്കെന്താ ഇത്ര ബുദ്ധിമുട്ട്? എടോ ഉമ്മച്ച, ഞാൻ കുറെ നാളായി നടുവേദനയുമായിട്ടിങ്ങനെ നടക്കുന്നു. കുറെ വൈദ്യന്മാരടുത്തൊക്കെ പോയി, പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. താനൊരു ഡോക്ടറല്ലേടോ, നമ്മളൊക്കെ ഒരു കളത്തിൽ ചവിട്ടിയവരല്ലേ. എന്നെ ഒന്ന് ചികിത്സിക്കാൻ പറ്റുമോ എന്ന് നോക്ക് നോക്ക് നോക്ക്. ഉമ്മൻചാണ്ടി സാർ, പുതുപ്പള്ളിയിലെ പറ്റുന്ന പുതുപ്പള്ളിയിൽ നിന്നാണോ വരുന്നത്? പുതുപ്പള്ളിയിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടി മാത്രമേ ഞാൻ ചികിത്സിക്കൂ. അങ്ങ് ഹൈക്കമാൻഡ് പറയണം, അല്ലെങ്കിൽ അച്യുതാമൻ അവിടെ നിൽക്ക്. ഞാനങ്ങ് മനുഷ്യാവകാശ കമ്മീഷൻ ആയിരുന്നപ്പോ തിരുവനന്തപുരം തോട്ട് കാസർഗോഡ്, കാസർഗോഡ് തിരുവനന്തപുരം ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്നതിൻ്റെ നടുവേദനയാണ്. തനിക്ക് മാറ്റിത്തരാൻ പറ്റുമെങ്കിൽ മാറ്റിത്താ, അല്ലെങ്കിൽ ഒഴിവ് പറഞ്ഞോ, ഞാൻ പൊയ്ക്കോളാം. അപ്പോൾ അതിനേക്കാൾ വലിയ നടുവേദനയായിട്ടാണ് ഉമ്മൻചാണ്ടി സാർ എഴുതിയേക്കുന്നത്. എടോ തനിക്കിന്ന് എന്താ അസുഖം? അവിടെ കയറി കിടക്കണോ? പുതുപ്പള്ളിന്ന് വന്നാണെന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ പുതുപ്പള്ളി എന്ന് പറഞ്ഞാൽ ആ പുതുപ്പള്ളിയാണ്. ഞാൻ പുതുപ്പള്ളി, പുതുപ്പള്ളി, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താ വന്ന് കയറി കിടന്നേ. ഹലോ അറ്റൻഡർ, ഈ അച്യുതാമനെ പിടിച്ച് കിടത്തു. എടോ എടോ, അതിനേക്കാൾ വലിയ നടുവേദനയുമായിട്ടാണ് ഞാൻ നടക്കുന്നേ. എനിക്ക് തന്നെ ചികിത്സിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റട്ടെ. പുതുപ്പള്ളിയിൽ തനിക്ക് വേറെ ഒന്നും പറയാനില്ലേടോ. ഈ പുതുപ്പള്ളി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേറെ ഒന്നും തന്നെ പറയാനില്ല. ഞാൻ തന്നെ ചികിത്സിക്കാൻ അടുത്ത ഡോക്ടറത്തേക്ക് വിടാം. സമയം പോയതുകൊണ്ട് പെട്ടെന്ന് തീർക്കുകയാണ്. അടുത്തത് നമ്മുടെ പ്രിയങ്കരനായ ജോസ് പ്രകാശ് എങ്ങനെ വന്നാന്ന് വെക്കാം. ഹലോ മിസ്റ്റർ പെരേര, എന്നെ മോതിര കുഞ്ഞുങ്ങൾ അങ്ങനെ സിംഗപ്പൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ മോതിര കുഞ്ഞുങ്ങൾ വന്നാൽ ഇവിടെ ചില ആളുകളൊക്കെ ഉണ്ട്, അവരെയൊക്കെ പിടിച്ച് പിഴുകാൻ വേണ്ടി ഞാൻ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുകയാണ്. എന്നെ ധിക്കരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്റെ അമ്മമ്മകളും എൻ്റെ കഷ്ടത്തിലിരിക്കും. മറിച്ച് നിന്നെ ധിക്കരിക്കാനാണ് എൻ്റെ ഭാവമെങ്കിൽ എൻ്റെ അമ്മമ്മകളും നിന്റെ കഷ്ടത്തിലിരിക്കും. ഓർമ്മയിരിക്കട്ടെ. അടുത്ത എൻ എൻ പിള്ള നമ്മുടെ ആശുപത്രി മുമ്പിലേക്ക് വരുന്ന ഒരു സീൻ. കയറി പോടാ മക്കള്, കയറി വാ. എൻ്റെ മകൻ രാമേഴൻ ഈ വീടിൻ്റെ മുറ്റത്ത് കിടന്ന് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച് ഞാൻ മറക്കണോ? മറക്കണോടോ? ഏറെ മുമ്പ് എൻ്റെ മക്കൾ ഈ ആശുപത്രിയിലേക്ക് വന്ന് രക്ഷപ്പെട്ടത്
ഞാൻ മറക്കണോ മറക്കണോടോ ആശുപത്രിയെല്ലാം ആശുപത്രി കയറി ഇറങ്ങി കയറി ഇറങ്ങി മടുത്തപ്പോൾ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് ചികിത്സിച്ച് ഭേദമാക്കി ഞാൻ മറക്കണോ മറക്കണോടോ പ്രേം നസീർ അങ്ങ് ഫ്ലൈറ്റിൽ ദുബായിൽ നിന്ന് വന്നിരിക്കുകയാണ് ലേക്ഷോറിൻ്റെ പരിപാടി കാണാൻ ആമേ അമ്മയുടെ മകൻ അങ്ങ് വിദേശത്തു നിന്നും ആ ഡിഗ്രികളെല്ലാം എടുത്ത് ആ വന്നിരിക്കുകയാണ് അമ്മേ കണ്ണു തുറക്കും അമ്മേ ശാരദേ അമ്മയോട് പറയൂ ശാരദേ അമ്മയുടെ കണ്ണു തുറക്കാൻ പറയൂ ശാരദേ അമ്മേ ഞങ്ങൾക്ക് അടുത്ത പരിപാടിക്ക് ഒരുങ്ങാനുള്ളതുകൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലും തെറ്റുവിട്ടുകൊണ്ട് ശ്രമിക്കുക യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണുണ്ടാവുക? ലോകം മുഴുവൻ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ലോകത്തിൻ്റെ നാനാ കോണുകളിലേക്ക് യാത്ര ചെയ്ത് അറിവ് മൊത്തം സമ്പാദിച്ച് അത് മൊത്തം മലയാളികൾക്കെന്നല്ല ലോകം മുഴുവൻ ആ അറിവ് മൊത്തം നൽകിയ ഒരു മഹത് വ്യക്തിത്വം. ആ വ്യക്തിയാണ് ഇന്ന് ഈ ഓണവിരുന്നിൽ നമ്മൾക്കൊപ്പം അതിഥിയായി ചേരുന്നത്. വീഡിയോ കോളിലേക്ക് നോക്കാം. മിസ്റ്റർ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് ഇന്ന് ഈ ഓണാഘോഷത്തിൽ നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. ലേക്ക് ഷോറിലെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഓണാശംസകൾ. മാനേജ്മെൻറ്റിനും ഡോക്ടേഴ്സിനും നേഴ്സുമാർക്കും ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫിനും സെക്യൂരിറ്റി സ്റ്റാഫിനും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനും മറ്റെല്ലാ പ്രവർത്തന മേഖലയിലെയും സ്റ്റാഫുകൾക്കും ഒക്കെ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി കൂടി അർപ്പിക്കുകയാണ്. കുറച്ച് നാളുകൾ അവിടുത്തെ ഒരു അന്തേവാസിയായിരുന്നു ഞാൻ. ആ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും തന്ന സ്നേഹം, പരിചരണം, പരിഗണന ഇതൊക്കെ എന്നും എൻ്റെ ഹൃദയത്തിലുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ ഒരോണം ആശംസിക്കുകയാണ് ഞാൻ. കോവിഡ് ഇല്ലാത്ത സന്തോഷം നിറഞ്ഞ ഒരു കാലം ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. രാഖി, യുഗ്മഗാനങ്ങൾക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് അല്ലേ? അതൊരു ഓണപ്പാട്ട് കൂടിയാണെങ്കിലോ തകർത്തു. ലേക്ഷോറിന്റെ ഭാവഗായകൻ സാനുവും പ്രിയങ്കരിയായ പ്രിയ എൻ കുമാറും ഒരുമിച്ചെത്തുന്നു ഒരു യുഗ്മഗാനവുമായി. എല്ലാവരോടും പറയാനുള്ളത്, ഈ ഒരു പാട്ട് നടക്കുന്ന സമയത്തും പാട്ടിന് ശേഷവും അവർക്ക് നല്ലൊരു എനർജി കൊടുക്കുക, നന്നായിട്ട് കൈയടിക്കുക, മാക്സിമം എനർജി കൊടുത്ത് അവരെ ബൂസ്റ്റ് ചെയ്യുക. പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽ കടലാ പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽ കടലാ പറനിറയേ പൊന്നളത്തും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽ കടലാ
കൊളുത്തും കാവളം കിളിയേ കൈവള കാതില ചാർത്തിയില്ലേ ഓടിയുടുത്തില്ലേ കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ കൈവള കാതില ചാർത്തിയില്ലേ ഓടിയുടുത്തില്ലേ നമ്മുടെ ഈ വേദിയിൽ ഓണ വിരുന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കലാവിരുന്നുകളുമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒട്ടേറെ കലാവിരുന്നാണ് ഈ വേദിയിൽ നടക്കാനിരിക്കുന്നത്. അടുത്തത് എന്താണ് രാഗി? ഇനി വീണ്ടും പാട്ടിന്റെ സമയമാണ്. വ്യത്യസ്തമായ പാട്ടിന്റെ ഇണവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു നമ്മുടെ പ്രിയ സുഹൃത്ത് വഹാബ്, നമ്മുടെ സ്വന്തം വഹാബിക.
ஞாபகமே பூக்கள் மேலே பனித்துளி பார்த்த முகப்பொரு ஞாபகமே அதிர்ஷ்டம் என்பதும் உண்டன் மச்சம் ஞாபகம் அழகு என்றதும் உண்டன் மொத்தம் ஞாபகம் ஏதோ ஒரு பாட்டு என் காதில் கேட்கும் கேட்கும் போதெல்லாம் ஞாபகம் தாலாட்டும் എല്ലാവർക്കും ദീർഘായുസ്സും പൂർണ്ണാരോഗ്യവും സമ്പൽ സമൃദ്ധിയും സർവ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ താങ്ക് യു വഹാബിക്ക് എന്തായാലും ഒരു നല്ലൊരു പാട്ട് കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സ് കവർന്നു കഴിഞ്ഞു അല്ലേ ജാക്കി? ശരിക്കും പറഞ്ഞ ഇത്രയും നന്നായിട്ട് വഹാബിക്ക് പാടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അത്രയ്ക്കും സൂപ്പർ ആയിരുന്നു പാട്ട് അല്ലെ. ഒരു നല്ല കൈയടി കൊടുക്കുന്നേ. എന്താ കൈയടിക്കാനൊക്കെ ഇത്ര ബുദ്ധിമുട്ട്? ഓണം ആയിട്ട് ഒരു എനർജി ഇല്ലാത്ത എന്താ? കൊറോണയൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഓരോ ഓണം ഒന്ന് നന്നായിട്ട് അടിച്ചു പൊളിക്കണ്ടേ. ഒരിക്കൽ കൂടി ഒരു കൈയടി. ഇനി വേദിയിൽ ഒരു തകർപ്പൻ കിറ്റിന്റെ സമയമാണ്. എപ്പോഴും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓണത്തിന് ഒരു സ്കിറ്റ് ഇല്ലാതെ ഇത് പൂർണ്ണമാകത്തില്ല. ഇത്തവണയും ഒരു തകർപ്പൻ സ്കിറ്റ് ആണ് ഇവിടെ അണിഞ്ഞൊരുക്കിയിരിക്കുന്നത്. ഇത് തകർപ്പൻ മാത്രമല്ല, നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നുകൂടിയാണ്. ബഷീർ സാറും സംഘവും തന്നെയാണ് ഇത്തവണയും സ്കിറ്റുമായിട്ട് വേദിയിലേക്ക് എത്തുന്നത്. അപ്പൊ ബഷീർ സാറ് ഒരു സൂപ്പർ ഹിറ്റ് ക്യാരക്ടറുമായിട്ട് സ്കിറ്റിന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട്. അപ്പോ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ആ തട്ടുപൊളിപ്പൻ അടിച്ചുപൊളിപ്പൻ സ്കിറ്റ് ആണ് ഇനി വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. വേദിയിലേക്ക് എത്തുന്നു ബഷീർ സാറും സംഘവും. അപ്പൊ ഇനി വേദിയിൽ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ആ സ്കിറ്റ്. Thank you.
ലേക്ഷോർ കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്നു ലഘുനാടകം. ഈ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ബഷീർ എ എ. ഇതിൽ അഭിനയിക്കുന്നവർ നിഗാസ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, സെബാസ്റ്റിൻ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ, ലിബിയ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഹരിത ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബോബൻ ജോസഫ്. സൗണ്ട് മിക്സിംഗ് നിർവഹിച്ചിരിക്കുന്നത് അർജുൻ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്. അടുത്ത ഒരു ബെല്ലോടുകൂടി എന്ന നാടകം ആരംഭിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളോട് സഹകരിക്കണമേ എന്ന് വിനയപരസ്യം അഭ്യർത്ഥിക്കുന്നു. നാടകം ആരംഭിക്കട്ടെ. സിസ്റ്റർ ജസ്ന, ഇന്ന് എത്ര പേരാണ് കോവിഡ് വാക്സിൻ എടുക്കാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്? ഡോക്ടർ, എന്തൊരു കഷ്ടമാണ്. 100 വാക്സിന് കൊണ്ട് 500 പേർ പുറത്ത് നിൽപ്പുണ്ട്. ഞാൻ ഇപ്പൊ ഇനി എന്താ ചെയ്യുക? സിസ്റ്ററെ, ആ 100 പേരുടെ രജിസ്ട്രേഷൻ എടുക്കുക, അതിനുശേഷം ബാക്കിയുള്ളവരോട് പിരിഞ്ഞു പോകാനായിട്ട് സെക്യൂരിറ്റിക്കാരനോട് പറയുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ ഡോക്ടർ. ആദ്യം ആരാണ് നമുക്ക് വാക്സിൻ എടുക്കാനായിട്ട് വന്ന് നിൽക്കുന്നത്? ആദ്യത്തെ രജിസ്ട്രേഷൻകാരെ ഒന്നാമതായിട്ട് വിളിക്കൂ. സെക്യൂരിറ്റി, ആളെ കടത്തി വിടൂ. എന്താ അച്ഛൻ്റെ പേര്? ശങ്കരൻ എന്നാണ് എൻ്റെ പേര് സാറേ. ആ ശങ്കരൻ ചേട്ടാ, ഒന്നാ കോവിഡ് വാക്സിൻ എടുക്കാം. വീട്ടിലെല്ലാവർക്കും കോവിഡ് വാക്സിൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവല്ലോ. ചേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ നമുക്ക് വാക്സിൻ എടുക്കാം കേട്ടോ, പേടിക്കണ്ട, അവിടെ ഇരുന്നോളൂ. എനിക്ക് കോവിഡ് വാക്സിൻ എടുക്കണ്ട സാറേ, എനിക്ക് വയ്യ, എനിക്ക് പേടിയാ, പേടി. എന്തിനാ അച്ഛാ പേടിക്കുന്നത്? പേടിക്കാതെ കരയാതിരിക്കുക കേട്ടോ. ഇതിനധികം വേദനയൊന്നുമില്ല, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന മാത്രമേ ഉള്ളൂ. എൻ്റെ ഡോക്ടർ സാറേ, ഞാൻ ജീവിതത്തിൽ മരുന്ന് കഴിച്ചിട്ടില്ല, എനിക്ക് ഒരു ഇഞ്ചക്ഷൻ പോലും ജീവിതത്തിൽ എടുത്തിട്ടില്ല. ഞാനൊരു ഗവൺമെൻറ് സർവീസിൽ ജോലിയുള്ളയാളായിരുന്നു. എന്തിനാണെന്നറിയാവോ ഈ വാക്സിൻ എടുക്കാൻ വിട്ടിരിക്കുന്നത്? ഇപ്പോൾ സർക്കാരിന് പുതിയ നിയമം ഉണ്ടാക്കിയിട്ടില്ലേ, കടയിൽ പോകുന്നതിനും കടയിൽ നിൽക്കുന്നതിനുമെല്ലാം വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് വാക്സിൻ എടുക്കണ്ട, എനിക്ക് പേടിയാ, പേടി. അയ്യോ അയ്യോ, അമ്മേ, എനിക്ക് പേടിയാവുന്നു, എന്നെ കുത്തല്ലേ, എന്നെ കുത്തല്ലേ, അയ്യോ അയ്യോ. എന്താ ഇത്, കൊച്ചുകുട്ടികളെ പോലെ ഒരു ഉറുമ്പ് അടിക്കുന്ന വേദന ഉണ്ടാവുള്ളൂ എന്ന് സിസ്റ്റർ പറഞ്ഞില്ലേ, അടങ്ങിയിരിക്കുക ചേട്ടാ. എൻ്റെ ഡോക്ടറെ, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട ഈ ഇഞ്ചക്ഷൻ. ഞാൻ എങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ചുകൊള്ളാം. എനിക്ക് എനിക്ക് വയ്യ. അയ്യോ സിസ്റ്റർ പിടിക്കല്ലേ, എൻ്റെ അയ്യോ കുത്തല്ലേ, 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 എൻ്റെ കുത്തല്ലേ, എന്നെ ഇഞ്ചക്ഷൻ എടുക്കല്ലേ. ഇത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ? സെക്യൂരിറ്റി, ഈ അച്ഛനെ വന്നൊന്ന് പിടിച്ചു കൊടുക്കൂ. ഡോക്ടറെ, എന്റെ കാര്യം വല്ലത് പറയാമോ? ഞാൻ ആ വീട്ടിൽ അധികം പറ്റാറ് ഡോക്ടറെ, അധികം പറ്റും. ഡോക്ടർക്ക് കേൾക്കാൻ സമയമുണ്ടോ എന്നെനിക്കറിയില്ല. ഞാൻ ജീവിക്കുന്നത് അവർക്ക് അധികം പറ്റാണ്. കടയിൽ പോകാനും കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാനും നിർത്തിയിരിക്കുന്ന ഒരു വേലക്കാരനാണ് ഞാൻ. ഇപ്പോൾ വാക്സിൻ എടുക്കാൻ വേണ്ടി പൈസ അടക്കാൻ വേണ്ടി തന്നിട്ട് അതിനൊരു 10 രൂപ ബാക്കി വേണ്ടേ ഡോക്ടറെ? എനിക്ക് ഒരു ചായ കുടിക്കാൻ കൊതിയുണ്ടായിരുന്നു, കൊതി. കടയിൽ പോയി ഒരു ചായ കുടിക്കണമെന്ന് ആഗ്രഹം എനിക്കുണ്ട് ഡോക്ടറെ. പക്ഷേ ഇതിൽ നിന്നും ബാക്കി പൈസ ഇല്ല. 5 കിലോമീറ്റർ നടന്നാണ് ഞാൻ വന്നത്. ഇനി 5 കിലോമീറ്റർ അങ്ങോട്ടും നടക്കണം. ഒരു വൃദ്ധൻ്റെ വേദന മനസ്സിലാക്കുന്നു. അപ്പോൾ വീട്ടിലാരൊക്കെയുണ്ട് അച്ഛൻ്റെ? എൻ്റെ വീട്ടിൽ വായ, 2 ആൺമക്കൾ. 2 ആൺമക്കളും വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാവപ്പെട്ട അച്ഛനെ വേണ്ടാതായി. ഞാനെന്തോ കഷ്ടപ്പെട്ട് ഗവൺമെൻറ് സർവീസിൽ നിന്ന് എൻ്റെ മക്കളെ പഠിപ്പിച്ചു, വലുതാക്കി, ജോലി വാങ്ങിക്കൊടുത്തു, കല്യാണം കഴിച്ചയച്ചു. ഇതെല്ലാം എൻ്റെ കാശ് കൊണ്ടാണ് സാറേ. പക്ഷേ ഇന്ന് ഞാനത് അധികം പറ്റാണ് സാറേ, അധികം പറ്റ്. എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല. ആരോടെങ്കിലും ഇത് തുറന്നു പറഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടുമെന്ന് കരുതി ഞാൻ ഡോക്ടറോട് പറഞ്ഞതാണ്. ഒരു ദിവസം ഞാൻ അകത്ത മുറിയിൽ കിടക്കുകയായിരുന്നു. അകത്ത മുറി എന്ന് പറഞ്ഞാൽ ചായ്പാണ്. പട്ടിയെ കിടത്തുന്നത് പോലെയാണ് എന്നെ കിടത്തിയിരിക്കുന്നത്. ഞാൻ അവിടെ കിടന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്.
എന്റെ ഭാര്യയും മക്കളും കൂടി എന്റെ സ്വത്ത് വീതം വെക്കുന്നു സാറേ, സ്വത്ത് വീതം വെക്കുന്നു. ഈ പണ്ടാരക്കാരിൽ നിന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് എന്റെ ഭാര്യ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറെ, കേട്ടുകൊണ്ടിരിക്കുക. എങ്ങനെ സഹിക്കും? തള്ളല്ലേടോ, തള്ളല്ലേ. കുറെ ഞാനിവിടെ വാക്സിൻ എടുക്കാൻ നിൽക്കണ. നീ താൻ മാത്രമല്ല, എന്താണ് സിസ്റ്റർ ഇവിടെ ഒച്ചപ്പാട് കേൾക്കുന്നത്? ഒരു അരമണിക്കൂർ നേരത്തേക്ക് എല്ലാം നിർത്തിവെക്കണം. നമുക്കൊരു കാര്യം പരിഹരിക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ ഇനി വാക്സിൻ എടുക്കുള്ളൂ എന്ന് സെക്യൂരിറ്റി പറഞ്ഞേ. അച്ഛൻ എന്താണ് പ്രശ്നം? അച്ഛൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ഇടപെടണം. ഇടപെട്ടാൽ കൊള്ളായിരുന്നു എൻ്റെ ഡോക്ടറെ. ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ എനിക്ക് കൊതിയുണ്ട്. ഒരു നല്ല ഹോട്ടലിൽ കയറി ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട്, വിഷമം വരും. എൻ്റെ വായിൽ നിന്നും വെള്ളം വരുന്നു സാറേ. എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ വിഷമിക്കുകയാണ്. അച്ഛനൊന്നുകൊണ്ടും വിഷമിക്കണ്ട. വൃദ്ധന്മാർക്ക് ഇവിടെ ആവശ്യമായ പരിഗണന ലഭിച്ചേ മതിയാകും. അച്ഛൻ ഇനി അവശേഷിക്കുന്ന കാലം സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിത്തരാം. അതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കുന്നതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും വിരോധമുണ്ടോ? വേണ്ട ഡോക്ടറെ, എൻ്റെ മക്കളെ എനിക്ക് പോലീസിനേൽപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആരോടും പറയാതെ ജീവിച്ചുകൊള്ളാം. ഞാനത് എല്ലാം ചെയ്തു തരാം. അച്ഛൻ ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി. ഡോക്ടർ ഇഷ്ടപ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്തോ. ഹലോ, ആ ഇവിടുത്തെ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ഡോക്ടറാണ്. സി എ ഉണ്ടോ? അച്ഛാ, പോലീസ് വരുമ്പോൾ എല്ലാം തുറന്നു പറയണം, ഒന്നും മറച്ചു വെക്കരുത് കേട്ടോ. നമുക്ക് പരിഹാരം ഉണ്ടാക്കും. ഇവിടെ നിയമം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ, എന്താണ് പ്രശ്നം? ഇവിടെ എന്താണ് സംഭവിച്ചത്? ആ അച്ഛാ, പോലീസിനോട് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അച്ഛൻ്റെ പ്രയാസം മുഴുവൻ അവരോട് പറയാം. അവർ അനുഭാവപൂർവ്വം പരിഹരിക്കും. ആ സ്ഥലം സി ആണ് അച്ഛനോട് ചോദിക്കുന്നത്. എന്താണ് അച്ഛൻ്റെ പ്രയാസം എന്നോട് പറയൂ. എസ് ഐ, ഞാൻ ഈ അച്ഛൻ പറയുന്നതെല്ലാം കുറിച്ചെടുക്കൂ. സാറേ, എൻ്റെ മക്കളെ വളർത്തിയത് എങ്ങനെയാണെന്ന് സാറിനോട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. പട്ടിണി കിടന്ന് മുണ്ട് മുറുക്കി കൊടുത്ത് ഒരു ഗുമസ്തൻ്റെ ജോലി എടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. കല്യാണം കഴിച്ചയപ്പിച്ചു. അവസാനം എൻ്റെ ഭാര്യയും മക്കളും കൂടി എന്നെ ചവിട്ടി പുറത്താക്കുന്ന രീതിയിലേക്ക് എത്തി സാർ. എത്തി കോവിഡ് വാക്സിൻ എടുക്കാൻ വന്നിട്ട് കൃത്യം കാശ് തന്നു വിട്ട് ആ പഞ്ചോജ് 10 കിലോമീറ്റർ ഞാൻ നടന്നാണ് സാർ പോകേണ്ടത്. ഒരു ചായ കുടിക്കാൻ എനിക്ക് കഴിവില്ല. ഞാൻ കിടന്നുറങ്ങുമ്പോ അവരകത്ത് എന്നെ കൊല്ലുന്ന തീരുമാനമെടുക്കുകയാണ് സാർ. ഒരു വൃദ്ധന് നീതിയില്ലേ സാറേ, നീതി. എന്റെ ശേഷധൃതിയിൽ ഇതൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഞാൻ എല്ലാ വീടുകളിലും കോവിഡ് മഹാമാരി പെയ്തിറങ്ങിയപ്പോൾ ആരോഗ്യവകുപ്പ് ജീവനക്കാരോടൊപ്പം ഞാനും സഞ്ചരിച്ചതാണ്. ഓരോ വീട്ടിലെയും അവസ്ഥ എനിക്കറിയാം. ഈ സ്റ്റേഷൻ പരിധിയിലുള്ള ഓരോ വീട്ടിലെയും അംഗങ്ങളെയും എനിക്കറിയാം. ഞാൻ എല്ലാ വീടുകളിലും കോവിഡിനെ എല്ലാം മറികടന്നുകൊണ്ട് പേടിയില്ലാതെ ആരോഗ്യവകുപ്പുകാരുടെ ഒപ്പം ഞങ്ങൾ തോളോട് തോൾ ചേർന്നുകൊണ്ട് ഈ നാട്ടിലെ കോവിഡ് മഹാമാരിയെ തടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു. എന്നിട്ടും ഇതുപോലത്തെ അച്ഛനെ എനിക്ക് കാണാൻ സാധിച്ചില്ലല്ലോ. അതിന് പരിഹാരമുണ്ടാക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. എൻ്റെ ശേഷധൃതിയിലുണ്ടായതിൽ ഞാൻ ലജ്ജിക്കുന്നു, ഞാൻ ലജ്ജിക്കുന്നു. ഇവിടെ വൃദ്ധസദനങ്ങൾ പെരുകുന്നതും വൃദ്ധന്മാരെ അവഹേളിക്കുന്നതും തുടരുകയാണ്. അച്ഛൻ എന്ന വാക്കിൻ്റെ അർത്ഥമറിയാത്ത നമ്മുടെ സമൂഹത്തിലെ ഓരോ യുവാക്കളും അച്ഛനെ മനസ്സിലാക്കണം, അമ്മയെ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുന്നൊരു കാലഘട്ടം വന്നാലേ നമ്മുടെ അനാഥാലയങ്ങൾ അടച്ചുപൂട്ടാൻ പറ്റും. അതിനുള്ള പ്രയത്നവുമായി നമുക്ക് മുന്നോട്ട് പോകണ്ടേ ഡോക്ടർ? സി എ സാർ, വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ഒരു അനാഥാലയത്തിൽ നിന്നാണ്
ഞാൻ വിവാഹം കഴിച്ചത്. അതിൻ്റെ സ്നേഹവും പരിഗണനയും എല്ലാം എൻ്റെ ഭാര്യയ്ക്ക് എന്നോടുണ്ട്. ഒരു അച്ഛനും അമ്മയും ഇല്ലാത്ത കുറവ് അവൾ എപ്പോഴും എന്നോട് പറയാറുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് 6-7 വർഷമായി. ഞാൻ സാറിനോട് കാര്യം ചോദിച്ചോട്ടെ, ഈ അച്ഛനെനിക്ക് തന്നൂടെ സാർ? തന്നൂടെ? വേണ്ട ഡോക്ടറെ, ഞാനൊരു അധികപ്പറ്റാവും, ഞാനൊരു വൃദ്ധനല്ലേ, വൃദ്ധൻ സാറേ. നിങ്ങൾ ആരും ബുദ്ധിമുട്ടുണ്ട്. ഈ ഡോക്ടറെ പോലുള്ളൊരു മകനെ എനിക്ക് ജന്മം നൽകാൻ കഴിഞ്ഞില്ലല്ലോ ഡോക്ടർ, കഴിഞ്ഞില്ലല്ലോ. എസ് ഐ, ഇതുപോലത്തെ മക്കൾ ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ വൃദ്ധസദനങ്ങൾ വർദ്ധിക്കുന്നതും വൃദ്ധന്മാരെ അവിടെ കൊണ്ടാക്കുന്നതും. അത് ഈ വൃദ്ധന്മാരെ കൊണ്ടാക്കിക്കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് കണ്ണുനോട്ട് നോക്കിയിരിക്കുകയാണ്, തൻ്റെ മക്കൾ എന്നാണ് വന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നോക്കി. പക്ഷേ പലരും അവിടെ തന്നെ മരിച്ചു വീഴുകയാണ് പതിവ്. അതുകൊണ്ട് വൃദ്ധസദനങ്ങൾ കേരളത്തിൽ ഇനി തുറക്കാതിരിക്കാൻ, തുറന്ന വൃദ്ധസദനങ്ങൾ പൂട്ടിക്കാൻ നമ്മൾ ഓരോരുത്തരും അശ്രാന്ത പരിശ്രമം നടത്തിയേ മതിയാകും. മനുഷ്യത്വം മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ നമ്മൾ പ്രയത്നിക്കണം. ഒറ്റക്കെട്ടായി ഒത്തൊരുമയോടുകൂടി അച്ഛനും അമ്മയും അധ്വാനിച്ചുണ്ടാക്കുന്ന ഭൂമി, വീട് തങ്ങളെ നോക്കിയില്ലെങ്കിൽ തിരിച്ചു വാങ്ങിക്കുവാനുള്ള നിയമം ഇവിടെ ഉണ്ട്. മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന് എല്ലാ വേദഗ്രന്ഥങ്ങളും ഒരുപോലെ പറയുന്നു. മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവരെ തുറങ്ങിലാക്കാൻ ഓരോരുത്തരും മുന്നോട്ട് വരണം. ആ കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെയാണ് സുഹൃത്തുക്കളെ യുവപിറവിയുടെ ആവശ്യം. യുവപിറവി. രാഖി, എങ്ങനെ ഉണ്ടായിരുന്നു ഈ സ്കിറ്റ്? ശരിക്കും പറഞ്ഞാല് നമ്മുടെയൊക്കെ മനസ്സുകളെ ഒന്ന് ചിന്തിപ്പിക്കുന്ന ഒരു സ്കിറ്റ് ആയിരുന്നു അല്ലേ? ഒരുപാട് ചിരിപ്പിച്ചെങ്കിലും ഒരുപാട് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്കിറ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബഷീർ സാർ കലക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്താ പറയുക, ഒരു വലിയ കൈയടി ബഷീർ സാറിനും ടീമിനും. ഒന്ന് നന്നായിട്ട് കൈയടിക്കൂ. നമ്മുടെ ഈ ഓണം സെലിബ്രേഷനിലൂടെ അവസാനിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ ഒരു വലിയ കാര്യം കൂടി നമ്മുടെ മനസ്സുകളിലേക്ക് പകർന്നു തന്നിട്ടാണ് നമ്മുടെ ഈ സെലിബ്രേഷനിലൂടെ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ആഘോഷം? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? അടിപൊളി ആയിരുന്നെങ്കിൽ ഒരു നല്ല കയ്യടി. അപ്പൊ തീർച്ചയായിട്ടും കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒത്തുചേരുന്നത്. നമ്മുടെ ഒരു ആഘോഷം ശരിക്കും പറഞ്ഞാല് യൂട്യൂബിലെ ലൈവ് സ്ട്രീമിങ്ങിലൂടെ എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആഘോഷം എന്ന് പറഞ്ഞ ഒരു ഓർമ്മയാണ്. ശരിക്കും ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഇത്തരം ഒരു ആഘോഷത്തിന്റെ പ്രസക്തി വലുതാണ്, ഒത്തൊരുമയുടെ പ്രസക്തി വലുതാണ്. അങ്ങനെ വീണ്ടും നമ്മൾ ഒത്തൊരുമിച്ചു. നമ്മുടെ ഒരു ആതുരാലയത്തിൽ എന്താ പറയുക, ഒരു ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്കാർ എന്ന രീതിയിൽ കോവിഡ് കാലത്തും നമ്മുടെ ഒന്നും ജോലി നഷ്ടമായില്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തു. അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ആഘോഷത്തിനും പ്രസക്തി കൂടുതലാണ്. അങ്ങനെ നമ്മൾ ആ ഓണം ആഘോഷിച്ചു. ഇനിയും ഓണത്തിൻ്റെ നാളുകളാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ആഘോഷമുണ്ട്. നമ്മുടെ ലേക് ഷോർ ഹോസ്പിറ്റലിൽ ഇനിയും ആഘോഷങ്ങൾ തുടരുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു ആഘോഷത്തിൽ ഈ ഓഡിറ്റോറിയത്തിൽ ഒത്തൊരുമിച്ച് എല്ലാവർക്കും ഞങ്ങളുടെ അഗൈതവുമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം യൂട്യൂബിൽ ലൈവ് സ്ട്രീമിങ്ങിലൂടെ ഒത്തുചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഒപ്പം വിശിഷ്ടാതിഥികളായിട്ട് നമ്മുടെ ഈ സ്ക്രീനിൽ വീഡിയോ വാളിലൂടെ നമുക്ക് സന്ദേശങ്ങൾ നേർന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും ലേക് ഷോർ മാനേജ്മെൻറ്റിൻ്റെ ഔപചാരികമായിട്ടുള്ള നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ലേക് ഷോർ കുടുംബത്തിലെ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഓണാഘോഷത്തിന് നമുക്കിവിടെ സമാപനം കുറിക്കേണ്ട സമയമായിരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഹാപ്പി ഓണം, വിഷ് യു ഹാപ്പി ഓണം. എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ഓണം പറയാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഓണാഘോഷത്തിന് നമുക്കിവിടെ സമാപനം കുറിക്കാം. എല്ലാവരും ഒന്നൊരു ഹാപ്പി ഓണം പറഞ്ഞേ. അപ്പൊ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഓണാഘോഷ പരിപാടികൾക്ക് അവസാനമാവുകയാണ്. വീണ്ടും ഓണാഘോഷത്തിന്റെ സമ്മാനമൊക്കെ നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നുണ്ട്.
വിഷ് യു ഹാപ്പി ഓണം. അപ്പൊ രാഖി നമുക്ക് ബൈ പറയാം. ബൈ, ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. ആരും പോവരുത്. തുടർന്ന് നമ്മുടെ ഈ ഓണാഘോഷ പരിപാടിയില് കലാപരിപാടികൾ അവതരിപ്പിച്ച കലാപ്രതിഭകൾക്കുള്ള ഒരു സ്നേഹാദരവ് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ലേക്ക് ഷോർ മാനേജ്മെന്റ് സമർപ്പിക്കുന്ന ആ സ്നേഹാദരവ് സമർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനായ നമ്മുടെ സിഒ പറയുന്നത് സെലിൻ മാമിനെ വേദിയിലോട്ട് ക്ഷണിക്കാനാണ്. സെലിൻ മാം പ്ലീസ്.